ബഹുമാന്യരെ, നമുക്ക് ഇന്ത്യ മാർക്ക് ഫോർ സയൻസിന്റെ ഈ 2021 ഇന്ത്യ മാർക്ക് ഫോർ സയൻസിന്റെ നാം നടത്തുന്ന ഈ പരിപാടി ഓൺലൈൻ കൺവെൻഷൻ ആരംഭിക്കുകയാണ്. ജ്യോതിഷവും മറ്റ് അശാസ്ത്രീയമായ ചിന്ത പദ്ധതികളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെയുള്ള കൺവെൻഷൻ ആണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനായിട്ട് മേധ സുരേന്ദ്രനാഥിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മേധ മാർച്ച് ഫോർ സയൻസ് തിരുവനന്തപുരം സംഘാടക സമിതി അംഗമാണ്. കൂടാതെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷണ വിദ്യാർത്ഥിയാണ്. മേധ സുരേന്ദ്രനാഥിനെ സ്വാഗതം ആശംസിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളു. നന്ദി സർ. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമ്മള് ഇന്ത്യ മാർച്ച് ഫോർ സയൻസുമായി ബന്ധപ്പെട്ട് മാർച്ച് ഫോർ സയൻസിന്റെ തിരുവനന്തപുരം സംഘാടക സമിതി സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഓൺലൈൻ കൺവെൻഷനിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരെയും ഈ കൺവെൻഷനിലേക്ക് തുടക്കത്തിൽ തന്നെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഇന്ന് ശാസ്ത്ര മേഖല, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ശാസ്ത്രം, ശരിയായ ശാസ്ത്രം, അത് പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയും അതേസമയം അശാസ്ത്രീയമായ ധാരാളമായ കാര്യങ്ങൾ ഇങ്ങനെ ലൈം ലൈറ്റിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ മാർച്ച് ഫോർ സയൻസുമായി മുന്നോട്ട് വരുന്നത്. ഇന്ന് നമ്മൾ ഈ സംഘടിപ്പിച്ചിരിക്കുന്ന കൺവെൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഡിമാൻഡ് തന്നെ പഠനത്തിൽ പരിശ്രമങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ്. പക്ഷെ അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് കേവലം പുരാണങ്ങളാണ് അല്ലെങ്കിൽ മിത്തുകളാണ് ശാസ്ത്രം, അതാണ് ശരി എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടും അശാസ്ത്രീയമായ കാര്യങ്ങൾ ശാസ്ത്രമാണ് എന്ന നിലയിൽ വളച്ചൊടിച്ചുകൊണ്ടുള്ള സംഭവ വികാസങ്ങളാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചു, ഞാനൊരു ഗവേഷക വിദ്യാർത്ഥിയാണ്. ഗവേഷണത്തിന്റെ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഗവേഷണത്തിന്, ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് പ്രത്യേകിച്ചും ഫണ്ട് അനുവദിക്കാതെ അതിനെയൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം നമ്മളൊരു ഗോമൂത്രത്തിലോ അല്ലെങ്കിൽ പഞ്ചഗവ്യത്തിലോ റിസർച്ച് കേൾക്കുന്നില്ല. കൊണ്ടിരിക്കുന്നതുമായ മുഴുവൻ ആളുകളും ശാസ്ത്ര സ്നേഹികളാണ്. ശാസ്ത്രത്തെ സ്വന്തം ജീവിത എക്സ്ക്യൂസ് മീ മേധ മാം, ക്യാമറ ഓഫ് ആക്കിയിട്ട് സംസാരിച്ചാൽ കുറച്ചും കൂടെ കേൾക്കാൻ പറ്റും. അവിടുത്തെ നെറ്റ് പ്രോബ്ലം കൊണ്ട് സംഭവിക്കുന്നതാ. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ നിലയില് ഇതിനെയൊക്കെ അശാസ്ത്രീയമായതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ശാസ്ത്രത്തെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ശാസ്ത്രപ്രേമികൾ, ഇന്ന് ശാസ്ത്രത്തെ സ്നേഹിക്കുന്നവർ, ശാസ്ത്രം സ്വന്തം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രം ഈ സമൂഹത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നവരാണ് ഈ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മഹത്തായൊരു ലക്ഷ്യം പേറിക്കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ്, ഒരു കൺവെൻഷൻ ആയിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്, നമ്മൾ എല്ലാവരും കാണുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്, അധികം ദീർഘിപ്പിക്കുന്നില്ല. നിരവധി പ്രമുഖർ ഇന്ന് നമ്മളോടൊപ്പം ഈ കൺവെൻഷനിൽ ഉണ്ട്. ഇന്ന് നമ്മുടെ കൺവെൻഷന്റെ അധ്യക്ഷനായി ഇരിക്കുന്നത് പ്രൊഫസർ സി പി അരവിന്ദാക്ഷൻ സാറാണ്. സാർ ഇന്ത്യ മാർച്ച് ഫോർ സയൻസിന്റെ തിരുവനന്തപുരം ചാപ്റ്ററിന്റെ പ്രസിഡന്റ് കൂടിയാണ്. സാറിനെ വളരെ സ്നേഹത്തോടെ ഈ കൺവെൻഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രൊഫസർ കെ പാപ്പുട്ടി സാറാണ്. സാറ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. സാർ ഇന്ന് ഈ കൺവെൻഷനിൽ ജ്യോതിഷത്തിന്റെ ഉത്ഭവവും വളർച്ചയും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ക്ലാസും ഒരു ടോക്കും തരുന്നുണ്ട്. സാറിനെ, പാപ്പുട്ടി സാറിനെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഈ കൺവെൻഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.
അതോടൊപ്പം തുടർന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ വൈശാഖൻ തമ്പി. സാറിന് എല്ലാവർക്കും പരിചയമുണ്ട്. സാറ് ശാസ്ത്ര ടോക്കുകൾ, സയൻസ് ടോക്കുകൾ ധാരാളമായി, പ്രഭാഷണങ്ങൾ ധാരാളമായി നടത്തുന്ന ഒരാളാണ്. ആസ്ട്രോ കേരളയുടെ സെക്രട്ടറി കൂടിയാണ്. സാറിന് ജ്യോതിഷവും ശാസ്ത്രവും എന്ന വിഷയത്തിലാണ് നമ്മളോട് സംസാരിക്കുക. ഡോക്ടർ വൈശാഖൻ തമ്പി സാറിന് വളരെ സ്നേഹത്തോടെ ഞാൻ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മോടൊപ്പം ഉള്ളത് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പ്രൊഫസർ പി എൻ തങ്കച്ചനാണ്. സാറ് വർത്തമാനകാല സാഹചര്യത്തിൽ മാർച്ച് ഫോർ സയൻസ് പ്രസ്ഥാനത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിലാണ് ഈ കൺവെൻഷനിൽ നമ്മളോട് സംസാരിക്കുക. ശാസ്ത്ര പ്രവർത്തനത്തിന്റെ രംഗത്ത് നിസ്തുലമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. വളരെ സ്നേഹത്തോടെ തങ്കച്ചൻ സാറിനെയും ഈ കൺവെൻഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാർച്ച് ഫോർ സയൻസ് പ്രസ്ഥാനത്തിന്റെ നിരവധിയായ സംഘാടകരും നേതാക്കളും ഈ കൺവെൻഷനിൽ നമ്മോടൊപ്പം ഉണ്ട്, സൂമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ടുണ്ട്. ഇതിന്റെ ഈ പ്രസ്ഥാനവുമായി അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റുമായി സഹകരിച്ചു പോരുന്ന ധാരാളം ആളുകൾ ഈ കൺവെൻഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്തിയ മുഴുവൻ ആളുകളെയും ഒറ്റ വാക്യം ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അരവിന്ദ്. നമ്മുടെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, 5 ഡിമാൻഡ്സിന്റെ ബേസിലാണ് ഈ വർഷത്തെ ഡിമാൻഡുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വർഷത്തെ ഈ മാർക്ക് ഫോർ സയൻസ് നമ്മൾ ഇന്ത്യയിൽ മുന്നോട്ട് വെക്കുന്ന 5 ഡിമാൻഡുകളാണ്. ഒന്ന്, ഇന്നത്തെ ഈ പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ അതിന് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റുകൾ നടത്തണം എന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ അശാസ്ത്രീയവും അന്ധവിശ്വാസ ജടിലവുമായ കാര്യങ്ങൾ എല്ലാ രംഗത്തു നിന്നും ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത്, സർക്കാരുകൾ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ തന്നെ ഭരണഘടനയിലെ 51A ആ വകുപ്പ് പ്രകാരം വേണം ശാസ്ത്രീയമായ ചിന്തകളും ശാസ്ത്രീയമായ ബോധവും വളർത്തുവാനുള്ള ആ രീതിയിലാവണം എന്നുള്ളതാണ്. മറ്റൊന്ന്, വിദ്യാഭ്യാസ പദ്ധതിയിൽ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതികൾ അതിൽ നിന്ന് ആ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, 10% സെൻട്രൽ ബഡ്ജറ്റിന്റെയും 30% സംസ്ഥാന ബഡ്ജറ്റുകളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഗവേഷണത്തിന് വേണ്ടിയും മാറ്റി വെക്കണം എന്നതാണ്. പിന്നെ 3% GDP 3% ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗവേഷക വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ ഓരോന്നായി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നിരവധി നിയന്ത്രണങ്ങൾ എന്തിന്, ആ വിഷയങ്ങളിൽ പോലും റിസർച്ചിന് ഗവേഷണത്തിന് തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിൽ പോലും മാറ്റം വരുത്തി നിയന്ത്രണങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം അത് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാടോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഈ 5 ഡിമാൻഡുകളാണ് ഈ വർഷത്തെ ഇന്ത്യ മാർക്ക് ഫോർ സയൻസിൽ നാം മുന്നോട്ട് വെക്കുന്നത്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പ്രൊഫസർ സി പി അരവിന്ദാക്ഷൻ സാറാണ്. അദ്ദേഹം ഇന്ത്യ മാർക്ക് ഫോർ സയൻസിന്റെ തിരുവനന്തപുരം സംഘാടക സമിതിയുടെ ആക്ടിംഗ് പ്രസിഡന്റാണ്. വളരെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗം നടത്തുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഓവർ. ആദരണീയരായ വിശിഷ്ട അതിഥികളെ, ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട ഇന്ത്യ മാർച്ച് ഫോർ സയൻസിൻ്റെ അംഗങ്ങളെ, നിങ്ങൾ ഓരോരുത്തർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജീവിതത്തിൻ്റെ സകല തലങ്ങളെയും സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു ഘടകമാണ്, കമ്പോണൻ്റ് എന്ന് തന്നെ പറയാം. ജീവിതത്തിൻ്റെ സകല തലങ്ങളെയും സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു ഘടകം ഞാൻ ആവർത്തിച്ചു എന്നേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ തങ്ങിയിക്കുന്നത് കമ്പോണൻ്റ് ആണ് ശാസ്ത്രം. സയൻസ് എന്ന് പറഞ്ഞാൽ പോരാ, ശാസ്ത്രബോധം, സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രവീക്ഷണം, സയൻറ്റിഫിക് ഔട്ട്ലുക്ക്, വിശപ്പിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, പട്ടിണിയുടെ, നിരക്ഷരതയുടെ, അന്ധവിശ്വാസത്തിൻ്റെ,
ഒക്കെ ഒരു കാലമുണ്ടായിരുന്നു. അതെല്ലാം നാം പിന്നിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം പിറന്നാളിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. ശാസ്ത്രവും സാമൂഹ്യ ബോധവും സാമാന്യ ബോധവും നമുക്കൊപ്പം വളർന്നു വന്നു. അറിയാനും അറിവിൽ ആവശ്യം കൊള്ളാനും ആ ആവശ്യത്തിലുള്ളത് വളരാനും കഴിവും കരുത്തും നാം നേടിക്കൊണ്ടിരിക്കുന്നു. അശാസ്ത്രീയതയ്ക്ക് ഇന്നിവിടെ സ്ഥാനമില്ല. നമ്മുടെ മനസ്സിൽ അത് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം, ഇന്നത്തെ ചർച്ചാ വിഷയം. അൺസയന്റിഫിക്, അശാസ്ത്രീയം ആയിട്ടുള്ളത് ഒന്നും നമുക്ക് വേണ്ട, വേണ്ടേ വേണ്ട. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഫീൽഡിൽ. ഇതാണ് നമുക്ക് പറയാനുള്ളത്, അതാണ് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്, ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഇതാണ് നമ്മുടെ ഉദ്ദേശം. ശാസ്ത്രത്തിലും ശാസ്ത്ര ബോധനത്തിനും എതിരെയുള്ള, ശാസ്ത്രത്തിൽ തന്നെ എല്ലാത്തിലും ശാസ്ത്രത്തെ എതിർക്കുന്ന ആ ഒരു പാഠ്യ പദ്ധതികൾ നാടിനെ ഒരു വിധത്തിലുള്ള തളർച്ചയിലേക്കും നാടിൻ്റെ തകർച്ചയിലേക്കും ചിലപ്പോൾ വഴിവെച്ചേക്കാം. അപ്രകാരം സംഭവിക്കാതിരിക്കുവാനാണ് ഈ ഇന്ത്യ മാസ് ഫോർ സയൻസിൻ്റെ ഇന്നത്തെ ഈ വെബിനാർ. ഒരിക്കൽ കൂടെ സ്നേഹാദരങ്ങളോടെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് വിശിഷ്ട വ്യക്തികളായി നമ്മളോടൊപ്പം വന്ന്, നമ്മുടെ കൂടെ നമ്മളെ കണ്ടുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ, നമുക്ക് ഉണർവും ആവേശവും ഉത്സാഹവും ഊർജ്ജത്തിലും നൽകാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിരിക്കുന്ന, ആ അറിവിൻ്റെ ഉന്നത മേഖലകളിലേക്ക് നമ്മൾ ഉയർത്താൻ വേണ്ടി വന്നിരിക്കുന്ന പ്രൊഫസർ ബാപ്പുട്ടി മാഷ്, ഡോക്ടർ വൈശാഖൻ തമ്പി, പ്രൊഫസർ തങ്കച്ചൻ എന്നിവരെ ഓരോരുത്തരെയും എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട്, ഉണർവിൻ്റെ ദിവസങ്ങളായിരിക്കട്ടെ, ഉയർച്ചയുടെ ദിവസങ്ങളായിരിക്കട്ടെ, ശാസ്ത്രബോധത്തിൻ്റെ ശാസ്ത്രവികാരത്തിൻ്റെ ദിവസങ്ങളായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് പ്രമുഖനായ ശാസ്ത്ര പ്രചാരകനും, ഒരുപക്ഷെ കേരളത്തിൽ ആർക്കും ഒരു ഇൻട്രൊഡക്ഷൻ ആമുഖം ആവശ്യമില്ലാത്ത ഒരാളുമായ ബഹുമാന്യനായ പ്രൊഫസർ കെ പാപ്പുട്ടി മാഷാണ്. അദ്ദേഹം നിങ്ങൾ എല്ലാവർക്കും അറിയാം, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്നു. നിരവധിയായ പുസ്തകങ്ങൾ, ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും എന്ന പുസ്തകം ഉൾപ്പെടെ നിരവധിയായ പുസ്തകങ്ങൾ ശാസ്ത്ര മേഖലയിൽ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. കേരളത്തിലെ ശാസ്ത്ര പ്രചരണ രംഗത്ത് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള അദ്ദേഹത്തെ നമുക്ക് ഇവിടെ സംസാരിക്കാനായി കിട്ടിയത് തീർച്ചയായിട്ടും വളരെ സന്തോഷവും അഭിമാനവുമുള്ള കാര്യമാണ്. ശ്രീ പാപ്പുട്ടി മാഷിനെ വളരെ ബഹുമാനപൂർവ്വം പ്രസംഗിക്കുവാനായി, സംസാരിക്കുവാനായി ക്ഷണിക്കുന്നു. ഓവർ ടു പാപ്പുട്ടി സർ. പ്രിയപ്പെട്ട സിഹി, ഒരുപാട് കാലമായി ആമുഖം നേരിട്ട് കണ്ടിട്ട്. അതുപോലെ പ്രിയപ്പെട്ട വൈശാഖൻ, തങ്കച്ചൻ, മാർച്ച് ഫോർ സയൻസിലെ മറ്റ് സുഹൃത്തുക്കളെ, നമുക്കിന്ന് പല വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് ഞാനൊരു അരമണിക്കൂർ കൊണ്ട് എൻ്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. ജ്യോതിഷത്തിൻ്റെ ആരംഭ കാലത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊക്കെ അറിയാം, ഇന്നിപ്പം ആകാശം നോക്കാതെ ജ്യോതിശാസ്ത്രം പഠിക്കാതെയും നമുക്ക് ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് മാത്രമല്ല ഒരു സമൂഹത്തിന് തന്നെ കഴിയാൻ വലിയ പ്രയാസമൊന്നുമില്ല. കാരണം നമുക്ക് നല്ല കലണ്ടറുണ്ട്, കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ ചുവരുകളിൽ ക്ലോക്ക് ഉണ്ട്, കയ്യിൽ വാച്ചുണ്ട്, ഇല്ലെങ്കിൽ
നമ്മുടെ പോക്കറ്റിൽ ഫോണിൽ അതൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് സഞ്ചരിക്കാൻ നല്ല റോഡുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രാചീന കാലത്തേക്കാണ് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത്. ഒരു സാംസ്കാരിക ജീവിതത്തിനന്ന് വനനിരീക്ഷണം അത്യാവശ്യമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും ലളിതമായ ഒരാവശ്യം എന്ന് പറയുന്നത് സമയം അറിയുക എന്നുള്ളതാണ്. അതിന് ആകാശമാണെന്ന് സഹായിച്ചത്, പകല് സൂര്യനുണ്ട് അത് നിങ്ങൾക്കറിയാം, സൂര്യനെ നോക്കി സമയം കണക്കാക്കുന്നത്. രാത്രിയിൽ നക്ഷത്രങ്ങൾ അതിന് സഹായിക്കും. ഏത് ഓ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ, ഇടയ്ക്ക് അങ്ങനെ മ്യൂട്ടാവോ? ആ ശരി, ഞാൻ പറഞ്ഞ എവിടം വരെ കേട്ടു എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണത്, സമയം കണക്കാക്കാനാണ് ആദ്യകാലത്ത് ജ്യോതിശാസ്ത്രത്തിൽ പ്രത്യേകിച്ചും പുരോഹിത ജനവിഭാഗങ്ങൾ ശ്രദ്ധ ചെലുത്തിയത്. പകല് സൂര്യനെ നോക്കി സമയം കണക്കാക്കാൻ പറ്റും, രാത്രിയായാൽ സമയം അറിയാൻ നക്ഷത്രങ്ങൾ വേണം. കാരണം അന്ന് ക്ലോക്കില്ല. നക്ഷത്രങ്ങൾ കിഴക്കുദിച്ചാൽ പടിഞ്ഞാറോട്ട് 4 മിനിറ്റിൽ 1 ഡിഗ്രി എന്ന കണക്കിന് നീങ്ങിപ്പോകും. ആ നീങ്ങിപ്പോകുന്നതിൻ്റെ കാരണമൊന്നും അവർക്കന്നറിയില്ല. ഇത് നമുക്കറിയാം, ഭൂമി കറങ്ങുന്ന സ്പീഡാണ്. ഭൂമി 4 മിനിറ്റിൽ 1 ഡിഗ്രി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങും. അതുകൊണ്ട് കിഴക്കുള്ള എല്ലാ വസ്തുക്കളും ആ വേഗത്തിൽ തന്നെ 4 മിനിറ്റിൽ 1 ഡിഗ്രി വെച്ച് പടിഞ്ഞാറോട്ട് നീങ്ങിപ്പോകും. അപ്പോൾ ഒരു 10 ഡിഗ്രി ഉയരാൻ അല്ലെങ്കിൽ 15 ഡിഗ്രി ഉയരാൻ 1 മണിക്കൂർ വേണം. 6 മണിക്കൂർ കൊണ്ട് തലയ്ക്ക് മുകളിലെത്തും കിഴക്കുദിച്ച വസ്തു, 12 മണിക്കൂർ കൊണ്ട് പോയി അസ്തമിക്കും. ഇതൊക്കെ നമ്മുടെ അന്നത്തെ സാമാന്യ അറിവാണ്. ഇത് വെച്ചിട്ട് സമയം കണക്കാക്കണ്ട, രാത്രി സമയം കണക്കാക്കണ്ട എന്ന് സാധാരണക്കാരൻ്റെ ഒരാവശ്യമല്ല, ഈ പുരോഹിതരുടെ ആവശ്യമാണ്. കാരണം പല പൂജാകർമ്മങ്ങളും ഒക്കെ നിർവഹിക്കാനുള്ളത് പ്രഭാതത്തിന് മുമ്പാണ്, രാത്രിയിൽ സമയം അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പം പുരോഹിതരുടെ ഒരു ശാസ്ത്രമായിട്ടാണ് ജ്യോതിഷം ലോകത്തെല്ലായിടത്തും ഉണ്ടായി വന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ അത് പുരോഹിതരുടേതായിരുന്നു നമുക്കറിയാം. ബേബിലോണിയയിലും അതെ, ബേബിലോണിയ ക്ഷേത്രങ്ങളുടെ സ്ട്രക്ചർ പോലും അങ്ങനെയാണ്. സിഗുറത്തുകൾ എന്ന് പറയും, മുകളിലേക്ക് പോകുമ്പോൾ അങ്ങനെ വീതി കുറഞ്ഞു വരുന്ന സ്കൂമ്പി വരുന്ന ഒരെണ്ണം സ്ട്രക്ചറാണ്. പല തട്ടുകളിൽ പല ദൈവങ്ങൾക്കുള്ള ക്ഷേത്രങ്ങൾ, ഏറ്റവും മുകളിൽ വാനനിരീക്ഷണം. വാനനിരീക്ഷണത്തിലൂടെ അന്ന് സമയം കണക്കാക്കിയിരുന്നത്. അതേപോലെ ലോകത്ത് മറ്റു പലയിടത്തും അങ്ങനെ തന്നെ, ചൈനയിലും വളരെ പ്രസിദ്ധമാണ്, ജ്യോതിഷികളിലാണ് ആ സമയം പറഞ്ഞിരുന്നത്. മറ്റൊരാവശ്യം ക്രമേണ ഉണ്ടായി വന്നു, അത് ഈ ദിക്കറിയുക എന്നുള്ളതാണ്. സഞ്ചാരികൾക്ക്, പ്രത്യേകിച്ചും വ്യാപാരത്തിനൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ദിക്കറിയാം. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ബാബിലോണിയക്കാരെയാണ്. അവർക്ക് ലോകം മുഴുവൻ നടന്ന് ഇത് അതുപോലെ വ്യാപാരം നടത്തേണ്ടതുണ്ടായിരുന്നു. അപ്പോഴ് അവർക്ക് മരുഭൂമി കടന്ന് വേണം ഇങ്ങോട്ട് പോകാനാണേലും. അങ്ങനെ മരുഭൂമി കടന്ന് സഞ്ചരിക്കണമെങ്കിൽ രാത്രിയിലാണ് സഞ്ചരിക്കുക. അപ്പോൾ രാത്രിയിൽ ദിക്ക് എങ്ങനെ കാണും? പകലാണെ സൂര്യനെങ്കിലും സഹായിക്കും. അന്ന് ഈ കാന്തമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം അന്നത്തെ കാലത്ത് ദിക്കറിയാൻ അവരുപയോഗിച്ച നക്ഷത്രങ്ങളെയാണ്. അതിന് പറ്റിയ ചില നക്ഷത്രങ്ങളെ മാനത്തവർ കണ്ടുവച്ചു. അതിലൊന്നാണ് ധ്രുവ നക്ഷത്രം. നിങ്ങൾക്ക് അറിയാം, ഭൂമിയുടെ വടക്കേ അറ്റത്ത് ഏതാണ്ട്, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 1 ഡിഗ്രി മുതൽ തെക്കേ അറ്റത്ത് 8 ഡിഗ്രിയോളം ഉയരത്തിലായിട്ട് കാണുക. തെക്കേ അറ്റത്തുള്ള ആളുകൾക്ക് ചക്രവാളത്തിൽ വടക്ക് ഭാഗത്ത് ഏതാണ്ട് 8 ഡിഗ്രി ഉയരത്തിൽ കാണും. തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഏതാണ്ട് 9.5 ഡിഗ്രി ഉയരത്തിൽ കാണും. കാസർഗോഡുള്ളവർക്ക് ഒരു എന്താ 10.5 ഡിഗ്രി ഉയരത്തിൽ കാണും. ഇത് ഈ നക്ഷത്രം വടക്കാണ് സൂചിപ്പിക്കുന്നതെന്ന് പണ്ടേ അറിയാം. അതുകൊണ്ട് ദിക്ക് കാണാൻ ധ്രുവ നക്ഷത്രം വളരെയധികം സഹായിച്ചിരുന്നു. ബാബിലോണിയക്കാർക്ക് അത് വളരെയധികം ഉപകരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ അവരുടെ കളിമൺ ഫലകങ്ങളിലൊക്കെ കാണാനുണ്ട്. കളിമണ്ണ്, പച്ച കളിമണ്ണിൽ നക്ഷത്ര സ്ഥാനങ്ങളൊക്കെ അടയാളപ്പെടുത്തി സൂക്ഷിക്കുക, ചുട്ട് സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ രീതി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അത്തരം ഒരുപാട് തെളിവുകൾ കിട്ടി. അതേപോലെ തന്നെ ഇപ്പം തെക്കേ അർദ്ധഗോളത്തിലുള്ള ആളുകൾക്ക് ധ്രുവനെ കാണില്ല,
അവര് ആശ്രയിച്ചത് തെക്കൻ കുരിശ് എന്ന് അവർ വിളിക്കുന്ന ഒരു നക്ഷത്രഗണത്തെയാണ്. തെക്കേ ഭാഗത്ത് നാല് നക്ഷത്രങ്ങൾ, രണ്ടെണ്ണം മുകളിലും താഴെ, രണ്ടെണ്ണം ഇടത്തും വലത്തുമായിട്ട് നിൽക്കും. നാലും കൂടെ ചേർത്താൽ ഒരു കുരിശിൻ്റെ രൂപം വരയ്ക്കാം. ക്രിസ്തുവിനെ കൊന്ന കുരിശല്ല, അതിനു മുമ്പ് തന്നെ കുറ്റവാളികളെ കുരിശിലേറ്റി കൊല്ലുന്ന രീതിയാണ് നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആകാശത്ത് ഒരു കുരിശ് സ്ഥാപിച്ചത്. അപ്പം അത് തെക്കിൻ്റെ അടയാളമാണ്. അങ്ങനെ ദിക്കറിയാൻ വേറെയുണ്ട്, മധ്യാകാശത്ത് വേട്ടക്കാരനുണ്ട്, പലതും നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ ദിക്കറിയുക എന്നുള്ള അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. സഞ്ചാരികൾക്കും ഇപ്പൊ കെട്ടിടം പണിയണമെങ്കിലും അതുപോലെ പല പല ആവശ്യങ്ങൾക്ക് നമുക്ക് ദിക്കറിഞ്ഞാൽ മതിയാവുള്ളൂ. ഇത് കൂടാതെ ആ കാലത്ത് വേറെയും പല പല ആവശ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി വന്നു. അതിലൊന്നാണ് നമുക്ക് ഈ കാലം ഗണിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സംഭവം നടന്നിട്ട് എത്ര ദിവസമായി എന്ന് പറയാൻ എന്താ മാർഗം? കലണ്ടർ ഇല്ലാത്ത കാലമാണെന്ന് ഓർക്കണം. അപ്പം അന്നവർ ചെയ്തത് ഈ ആകാശത്ത് ചന്ദ്രന്റെ പഥത്തെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കേരള ഇന്ത്യയിൽ ചെയ്തത്, ഇന്ത്യൻ ജ്യോതിഷത്തിലേക്കാണ് ഞാൻ വരുന്നത് പ്രധാനമായിട്ട്. നേരത്തെ പറഞ്ഞത് ലോകത്ത് എല്ലായിടത്തും ബാധകമായിരുന്നു, സമയം അളക്കാനും ദിക്കറിയാനും നക്ഷത്രങ്ങളെ ആശ്രയിക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു ആവശ്യം കാലം ഗണിക്കുക എന്നുള്ളതിന് പ്രത്യേക രീതി ഇന്ത്യയിൽ വികസിച്ചു വന്നു. അതാണ് ജന്മനക്ഷത്രം എന്ന് നമ്മൾ വിളിക്കുന്നത്. ചന്ദ്രൻ ഭൂമിയെ ഒന്ന് ചുറ്റാൻ 27 ദിവസം 8 മണിക്കൂർ കൊടുക്കും. അപ്പൊ 27 1/3 ദിവസം കൊണ്ടാണ് ചുറ്റുന്നതെങ്കിൽ ചന്ദ്രൻ പോകുന്ന വഴിയെ 27 ഭാഗമാക്കാം എന്ന് ഇന്ത്യൻ ജ്യോതിഷികൾ തീരുമാനിച്ചു. ഞാൻ ജ്യോതിഷം എന്ന് ഉപയോഗിക്കുന്നത് പഴയ ജ്യോതിശാസ്ത്രം എന്നുള്ള അർത്ഥത്തിലാണ്. ജ്യോതിഷുകളെ കുറിച്ചുള്ള പഠനമാണ് ജ്യോതിഷം. ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ നക്ഷത്ര പഠനം എന്നേ അർത്ഥമുള്ളൂ. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഈ ഭാവി പ്രവചനവും അത്തരം അന്ധവിശ്വാസങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം അന്ന് ഈ 27 നാളുകളായിട്ട് ചന്ദ്രൻ പോകുന്ന പഥത്തെ ഇങ്ങനെ കഷണങ്ങളാക്കി ഓരോന്നിനെയും ഓരോ നാളെന്ന് വിളിച്ചു. ആ നാളിനൊക്കെ പേര് കൊടുക്കാൻ അതത് ഭാഗത്തുള്ള നക്ഷത്രങ്ങളെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് ഒരു ഭാഗത്ത് 3 നക്ഷത്രങ്ങളുണ്ട്, ഒരു മെലിഞ്ഞ ത്രികോണം പോലെ, രണ്ടെണ്ണം അടുത്ത് ഒന്ന് അകലേക്ക് മാറി. ആ 3 നക്ഷത്രങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് അന്ന് അവർ സങ്കല്പിച്ചതൊരു കുതിരയുടെ തലയാണ്, അശ്വമുഖമാണ്. അശ്വമുഖം പോലെ നക്ഷത്രങ്ങളുള്ള ആ രാശിയെ, അല്ല ആ നാളിനെ അവര് അശ്വിനി എന്ന് വിളിച്ചു സംസ്കൃതത്തിൽ. മലയാളികളാണ് അതിനെ അശ്വതിയാക്കിയത്. അപ്പം കുതിരത്തല പോലെ ഒരു 3 നക്ഷത്രങ്ങൾ. അത് കഴിഞ്ഞാൽ ഭരണിയാണ്, അതും 3 തന്നെ, പക്ഷേ ഒരു സമഭുജ ത്രികോണം പോലെ 3 എണ്ണമാണ്, മങ്ങിയ നക്ഷത്രങ്ങളാണ്. കാർത്തിക 7 സഹോദരിമാരെന്നാണ് പറയപ്പെടുന്നത്. 6 എണ്ണം ശരിക്ക് കാണാം, ചിലർ 7 എണ്ണത്തെ കാണാം. ആകാശത്ത് ഒരു കൊലയായിട്ട് നിൽക്കും. നല്ല മനോഹരമായ നക്ഷത്രങ്ങളാണ് കാർത്തിക. രോഹിണി ഇംഗ്ലീഷിൽ വി എഴുതിയ പോലെ, ഒറ്റല് പോലെ എന്നാ പഴമക്കാർ പറയുക, മീൻ പിടിക്കുന്ന ഒറ്റല് പോലെ. അപ്പൊ ഇങ്ങനെ ആകാശത്ത് ചന്ദ്രന്റെ വഴിക്ക് നക്ഷത്രഗണങ്ങളെ സങ്കല്പിക്കുകയാണ്. ഇനി എന്താ ചെയ്യുക? ഇപ്പൊ ഒരു കുഞ്ഞിന്റെ നാളാണ് നിങ്ങൾ നോക്കുന്നു വിചാരിക്കുക. കുഞ്ഞു ജനിക്കുമ്പോൾ ചന്ദ്രൻ ഏത് നാളിലാണ് നിന്നിരുന്നത് എന്നാണ് നോക്കുക. ഇപ്പൊ കാർത്തികയിലാണ് നിൽക്കുന്നതെങ്കിൽ കുഞ്ഞിന്റെ ജന്മനക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രത്തിന്റെ നേർക്കാണ് ചന്ദ്രനുള്ളത് അന്ന് എന്നർത്ഥം. കൃത്യം നേർക്കല്ല, ആ ഏതാണ്ട് 13 1/3 ഡിഗ്രി വരുന്ന ഒരു ഭാഗമാണ് ഒരു നാള്. ആ അവിടെ എവിടെയെങ്കിലും നിന്നാൽ മതി ആ നക്ഷത്രങ്ങളുടെ സമീപത്തായിട്ട്. അങ്ങനെ അശ്വതിയിലാണ് നിൽക്കുന്നതെങ്കിൽ കുട്ടിയുടെ ജന്മനക്ഷത്രം അശ്വതിയായിരിക്കും. ഇങ്ങനെ ജന്മനക്ഷത്രം തീരുമാനിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറെ കാലത്തിന് ശേഷം കുട്ടി ജനിച്ചിട്ട് എത്ര ദിവസമായി എണ്ണണമെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മൾ ഓർമ്മയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇന്നലെ മിനിഞ്ഞ നാലാം നാളെന്നൊക്കെ എണ്ണി കുറെ കഴിയുമ്പം തെറ്റിപ്പോവും. പക്ഷേ നാളാണ് നോക്കുന്നതെങ്കിൽ എളുപ്പമാണ്. ഉദാഹരണത്തിന് കാർത്തികയിൽ ഒരു കുട്ടി ജനിച്ചു, ഇപ്പം ഇന്നിപ്പം എന്താ ആയില്യമാണെന്നിരിക്കട്ടെ, ഇന്നത്തെ നാൾ ആയില്യമാണെങ്കിൽ കുട്ടി ജനിച്ചിട്ട് എത്ര ദിവസമായി നമുക്ക് വേഗം എണ്ണാൻ പറ്റും. കാർത്തിക കഴിഞ്ഞ് രോഹിണി, മകീര്യം, തിരുവാതിര, പുണർവം, പൂയം, ആയില്യം,
അങ്ങനെ 6 ദിവസമായി നമ്മൾ ഇടും. ഇങ്ങനെ എത്ര ദിവസം വരെ എണ്ണം? 27 ദിവസം വരെ എണ്ണം. അപ്പോൾ ഒരു കുട്ടി ജനിച്ചിട്ട് 27 ദിവസം വരെ കൃത്യതയോടെ എണ്ണാൻ പറ്റുന്ന ഒരു ഗണിത രീതിയാണ് ഈ ജന്മനക്ഷത്രം എന്ന് പറയുന്നത്. 27 കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനാണ് ഈ കുട്ടിയുടെ അരയിൽ നമ്മൾ 28 കിട്ടുന്നത്. 28 കിട്ടുമ്പം 27 ജന്മനക്ഷത്രം തീർന്നു പോയി, വീണ്ടും എണ്ണണമെന്നാണ് എനിക്ക് അർത്ഥം. അപ്പൊ ആ ചരട് ഒരടയാളമാണ് എന്ന് മാത്രമല്ല, വീണ്ടും നമ്മളിങ്ങനെ എണ്ണി എണ്ണി വീണ്ടും ഒരു 27 കഴിയുമ്പോൾ നമ്മൾ ഈ കുട്ടിയുടെ അരയിൽ കെട്ടിയ ചരടിൽ ഒരു മുത്തു കോർക്കുകയോ ഒരു കെട്ടിടുകയോ ചെയ്യും. പണ്ടത്തെ രീതി എന്ന് പറയുന്നത് അരയിൽ ചരട് കെട്ടുമ്പോൾ ഒരറ്റം നീട്ടിയിട്ടേക്കും, ആ നീട്ടിയിട്ട ചരടിലാണ് ഒന്നുകിൽ കെട്ടിടുക അല്ലെങ്കിൽ മുത്തു കോർക്കുക. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഈ മുത്തുകൾ എണ്ണിയിട്ട് അല്ലെ കെട്ടുകൾ എണ്ണിയിട്ട് അതിനെ 27 കൊണ്ട് കുടിച്ചാൽ കുട്ടി ജനിച്ചിട്ട് എത്ര ദിവസമായി എന്ന് കിട്ടും. ഓ 2-3 വർഷം വരെയൊക്കെ ഈ അരയിലെ ചരട് അറ്റുപോകുന്നവരെ നമുക്കിതുപോലെ കണക്കാക്കാൻ പറ്റും. ഇതാണ് പണ്ടത്തെ ഒരു ഒരു കലണ്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് വളരെ ബുദ്ധിപൂർവമായ ഒരു സംഗതിയാണ് നമുക്ക് കാണാൻ കഴിയും. ഇത് കുട്ടിയുടെ പ്രായം ഗണിക്കാൻ മാത്രമല്ല ഏത് സംഭവത്തിനും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ നാട്ടിലെ ക്ഷേത്രത്തിലെ ഉത്സവം എന്താണെന്ന് ചോദിച്ചാൽ അത് അടുത്ത മകത്തിലാണെന്ന് പറഞ്ഞാൽ ഇന്ന് പോലെ നമ്മൾ അങ്ങോട്ടായിട്ട, അല്ലെ ചേട്ടൻ്റെ കല്യാണം എന്താണെന്ന് പറയുന്നതും അതുപോലെ തന്നെ അത് എന്നാ നാളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ നാൾ പോലെ അങ്ങോട്ട് എണ്ണാൻ പറ്റും. അപ്പോൾ നമുക്ക് കാലം ഗണിക്കാൻ പറ്റിയ ഒരു ഗണന രീതിയായിരുന്നു ഈ നാളെന്ന് പറയുന്നത്. അതിലപ്പുറം നാളിന് എന്തെങ്കിലും നന്മയോ തിന്മയോ ഒന്നും പ്രാചീന കാലത്ത് ഉണ്ടായിരുന്നതിന് ഒരു തെളിവില്ല. ഇതേപോലെ തന്നെ കൃഷിക്കാരന് വേണ്ടി ഈ ആശയത്തെ ഉപയോഗപ്പെടുത്തിയതാണ് ഈ ഞാറ്റുവേല എന്ന് പറയുന്ന ആശയം. ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ ഞായറുള്ള വേള, സൂര്യനുള്ള കാലം എന്നർത്ഥം. എവിടെ സൂര്യനുള്ള കാലം? ഒരു നാളിൽ സൂര്യനുള്ള കാലം. അപ്പം ഭൂമി സൂര്യനെ ചുറ്റും നമുക്കറിയാം, ഭൂമി സ്വയം കറങ്ങുമെന്ന് നമുക്കറിയാം. ഭൂമി സൂര്യനെ ചുറ്റുന്നതുകൊണ്ട് അന്നത്തെ ആളുകൾക്ക് തോന്നിയത് സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒരു ദിവസം കഷ്ടിച്ച 1 ഡിഗ്രി വീതം 365 ദിവസം കൊണ്ട് 360 ഡിഗ്രി ചുറ്റും. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുള്ള ഒരു മാറ്റമാണത്. നക്ഷത്രങ്ങളെ ഉള്ളതായിട്ട് താരതമ്യം ചെയ്യുമ്പം സൂര്യനൊരു ആവേശിക ചലനം, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ സൂര്യൻ പോകുന്ന ഈ വഴി, ആ വഴിയെയാണ് നമ്മൾ ക്രാന്തിവൃത്തം എന്ന് വിളിച്ചത്. ഇന്ത്യക്കാർ ക്രാന്തി പഥം, ക്രാന്തിവൃത്തം എന്നൊക്കെ വിളിച്ചു. ബാബിലോണിയക്കാർ, ഗ്രീക്കുകാർ എക്ലിപ്റ്റിക് എന്ന് വിളിച്ചു. ബാബിലോണിയക്കാർ എന്താ വിളിച്ചത് എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. അന്നത്തെ ഏറ്റവും വികാസം പ്രാപിച്ച ജ്യോതിശാസ്ത്രം ഉണ്ടായിരുന്നത് ബാബിലോണിയയിലാണ്. അതിനുശേഷമാണ് ഗ്രീസ് വളർന്നു വരുന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് എന്തായാലും ഈ ക്രാന്തി പദത്തിലൂടെയുള്ള സൂര്യൻ്റെ ചലനം, പക്ഷേ ഈ ക്രാന്തി പദത്തിനോട് തൊട്ട് തന്നെയാണ് അല്ലെങ്കിൽ അതിൽ തന്നെയാണ് നമ്മുടെ മിക്ക ജന്മനക്ഷത്രങ്ങളും കിടക്കുന്നത്. അപ്പോൾ ഈ ജന്മനക്ഷത്രങ്ങളിലൂടെ ചന്ദ്രൻ പോകും പോലെ തന്നെ സൂര്യനും പോകും. ചന്ദ്രൻ ഒരു നാൾ കിടക്കാൻ 1 ദിവസം മതി, സൂര്യൻ ഒരു നാൾ കിടക്കാൻ 13-14 ദിവസം വരെ എടുക്കും. സൂര്യൻ വളരെ മന്ദഗതിയിലാണ് പോവുക, 1 ദിവസം കഷ്ടിച്ച് 1 ഡിഗ്രി. അപ്പോൾ ഒരു നാളിൽ സൂര്യൻ 2 ആഴ്ചക്കാലം ഉണ്ടാവും എന്നർത്ഥം. അതിനെയാണ് നമ്മൾ ഒരു ഞാറ്റുവേല എന്ന് പറയുക, ഞായറുള്ള വേള. അപ്പോൾ അശ്വതിയിൽ സൂര്യനുള്ള കാലം അശ്വതി ഞാറ്റുവേല, ഭരണിയിൽ സൂര്യനുള്ള കാലം ഭരണി ഞാറ്റുവേല, പിന്നെ കാർത്തിക ഞാറ്റുവേല. ഇങ്ങനെ കൃഷിയുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയും. ഉദാഹരണത്തിന് അശ്വതി ഞാറ്റുവേല തുടങ്ങിയാൽ പിന്നെ 1.5 മാസേ കാലവർഷം തുടങ്ങാറുള്ളൂ. അത് കേരളീയൻ്റെ ഒരു അറിവാണ്. അന്നത്തെ രോഹിണി ഞാറ്റുവേലയ്ക്കാണ് കേരളത്തിൽ കാലവർഷം തുടങ്ങുക. അപ്പം അശ്വതിയിൽ സൂര്യൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിലമുഴുക, വിത്തുണക്കുക പോലെയുള്ള പണികളൊക്കെ ചെയ്യാൻ സമയമായി. ഭരണി നാളിൽ അല്ല ഞാറ്റുവേലയിൽ വിത്ത് പാകിയിരിക്കണം. കാർത്തികം കഴിഞ്ഞ് രോഹിണിക്ക് കാലവർഷം തുടങ്ങും. അപ്പം നമുക്ക് ഞാറ് നടാൻ പറ്റും. ഞാറ്റുവേലയാണേ പറയുന്നത്, നാളായിട്ട് തിരിതിരിച്ചു പോയത്, നാളിലൂടെ സൂര്യൻ പോകുന്ന കാലം. അപ്പം രോഹിണി ഞാറ്റുവേലയ്ക്ക് നമുക്ക് ഞാറ് നടാം. പിന്നെ അങ്ങോട്ട് മഴക്കാലമാണ്, മകീരിയത്തിൽ മഴ, തിരുവാതിരയ്ക്ക് നിർത്താതെ മഴ, പുണർവ്രതത്തിൽ മഴ, ആ ഒരു മഴക്കാലം. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ നെൽച്ചെടിയൊക്കെ വളർന്നു വരും. അന്നത്തെ പ്രധാന കൃഷി അതാണല്ലോ. അപ്പം കൊയ്ത്തുമൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കും അതിനെ. അങ്ങനെയാണ് ഈ ഞാറ്റുവേലയ്ക്കും നാളിനൊക്കെ പേര്, നക്ഷത്രങ്ങളുടെ പേര് പോലും കൃഷിയുമായി ബന്ധിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് തിരുവാതിര ആർദ്ര നക്ഷത്രമാണ്.
ആർദ്ര എന്ന സംസ്കൃതമാണ് നമ്മൾ തിരുവാതിരയാക്കിയത്. ആർദ്ര എന്ന് പറഞ്ഞാൽ നനവുള്ള എന്നർത്ഥം, ഭൂമിയെ നനയ്ക്കുകയാണ്. സൂര്യൻ തിരുവാതിര നക്ഷത്രത്തിലുള്ള കാലത്ത്, ആ ഞാറ്റുവേലക്കാലത്ത് ഭൂമി മഴ കൊണ്ട് കുതിർന്നിരിക്കും. ഭൂമി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇന്ത്യക്കാരുടെ ഭൂമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. അപ്പം അതാണ് ആർദ്ര എന്ന് പറയുന്ന ഞാറ്റുവേല അല്ലെങ്കിൽ നക്ഷത്രം. ആ തിരുവാതിര കഴിഞ്ഞാൽ പുണർദമാണ്. പുണർദം എന്നതിന് പുനർവസു, വീണ്ടും ജലം. വസുവിന് ജലം എന്ന് അർത്ഥമുണ്ട്, ഐശ്വര്യം എന്ന് അർത്ഥമുണ്ട്. അപ്പം ഐശ്വര്യം വരാൻ പോവുകയാണ് എന്നുള്ള സൂചനയും അതിലുണ്ട്. അതാണ് പുനർവസു, അതാണ് പുണർദമാക്കിയത്. നമ്മൾ അപ്പോഴേക്കും നെല്ലൊക്കെ കതിരിടാനുള്ള ഒരുക്കത്തിലായിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കതിര് വലുതായി ബൂത്ത് വരുന്ന കാലമാണ്. ആയില്യവും മകു സോറി തിരുവാതിര കഴിഞ്ഞ് പുണർദം, പൂയം, ആയില്യം. പൂയം ആയില്യ ഞാറ്റുവേലകൾ കാലത്താണ് ഈ കതിരൊക്കെ മൂത്ത് പഴുത്ത് റെഡിയാകുന്നത്, കൊയ്യാനുള്ള പാകത്തിലേക്ക് എത്തുന്നത്. പക്ഷെ ഈ കാലം കർക്കിടക മാസത്തിലാണ് വരിക. അതുകൊണ്ട് പഞ്ഞ കർക്കിടകമാണ്. അത് ആളുകളെല്ലാം പട്ടിണിയിലാണ്, ദരിദ്രരായ ആളുകളൊക്കെ പട്ടിണിയിലാണ്. ജന്മിയുടെ പത്താഴത്തിൽ മാത്രമേ നെല്ലുണ്ടാവൂ. അപ്പം ഈ ഒരു പട്ടിണി കാലത്തിൻ്റെ രണ്ട് ഞാറ്റുവേലകളാണ് പൂയോ ആയില്യോ. അത് കഴിഞ്ഞ് കൊയ്ത്ത് തുടങ്ങും. മകം പൂരം ഞാറ്റുവേലക്കാലത്താണ് കേരളത്തിലെ കൊയ്ത്ത്. ആ നക്ഷത്രങ്ങളെ വളരെ നല്ല നക്ഷത്രങ്ങളായിട്ടാണ് കേരളീയർ എണ്ണുന്നത്, കാരണം കൊയ്ത്ത് കാലത്തിൻ്റെ നക്ഷത്രങ്ങളാണ്. അതേസമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പൂയോ ആയില്യോ മഹാമോശം നക്ഷത്രങ്ങളായിട്ടാണ് കേരളത്തിലെ ജ്യോതിഷ പിൽക്കാലത്ത് അവതരിപ്പിച്ചത്. ഇതൊന്നും ആദ്യകാലത്തെ തുടക്കത്തിലുള്ള കാര്യങ്ങളല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ജ്യോതിഷം പിന്നീട് ജ്യോത്സ്യമായി ഫലഭാഗമായി മാറിയതിന് ശേഷമാണ് ഈ അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നത്. അത് താരതമ്യേന എളുപ്പമായിരുന്നു അങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ. കാരണം പൂയോ ആയില്യവും മോശം നക്ഷത്രങ്ങളായതുകൊണ്ടാണ് ആ കാലത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട ഞാറ്റുവേലകൾ പട്ടിണി കാലമായത്. പൂയത്തിന് നാല് കാലാണ്, ആയില്യത്തിന് നാല് കാലാണ്. പൂയത്തിന് നാല് കാല്, എന്താ തനിക്ക് കാല്, അമ്മയ്ക്ക് കാല്, അമ്മാവന് കാല്, അച്ഛന് കാല്. ഇതാണ് നമ്മുടെ നാട്ടിലെ ജ്യോതിഷന്മാർ പറഞ്ഞിരിപ്പിക്കുന്നത്. ഈ കാലെന്ന് പറഞ്ഞാൽ ശരിക്കും 1/4 എന്നുള്ള കാലമാണ്, അല്ലാണ്ട് നമ്മുടെ കാലും കയ്യിലെ കാലല്ല. അപ്പം ഈ പൂയ ഞാറ്റുവേലയുടെ അല്ലെങ്കിൽ പൂയ നാളിൻ്റെ നക്ഷത്രത്തെ അങ്ങ് മോശമായി ചിത്രീകരിക്കുകയാണ് ഞാറ്റുവേലയായിട്ടുള്ള ബന്ധം കാരണം. പൂയ നാളിൻ്റെ ആദ്യത്തെ 6 മണിക്കൂറിൽ ജനിച്ചാൽ ആ കുട്ടിക്ക് ആപത്തുണ്ടാകാമെന്നാണ്, തനിക്ക് കാലാണ്. അടുത്ത 6 മണിക്കൂർ കുഞ്ഞിൻ്റെ അമ്മയ്ക്കാണ്, പിന്നെ അമ്മാവനാണ്, അവസാനത്തെ 6 മണിക്കൂർ കാൽഭാഗം അച്ഛനാണ്. അങ്ങനെ ഈ നാലിലൊരാളെയും കൊണ്ടേ പൂയം പോവുള്ളൂ എന്നാണ് നാട്ടിലെ പ്രചരിപ്പിച്ച വിശ്വാസം. അത് അന്നൊക്കെ കുറച്ചൊക്കെ ശരിയാണ്. കാരണം പൂയത്തിലൊരു കുഞ്ഞ് ജനിച്ചാൽ മിക്കവാറും ആരോഗ്യമില്ലാത്ത അമ്മയാണ് പ്രസവിക്കുക, ബഹുഭൂരിപക്ഷ കേസിലും. കാരണം പാവപ്പെട്ടവരാണ് കൂടുതൽ. അപ്പം കുഞ്ഞിനാപത്തുണ്ടാകാം, കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ആപത്തുണ്ടാകാം, അമ്മാവനും. രോഗം ഒരുപാട് മഹാമാരികളുള്ള കാലമാണ് വസൂരിയും വയറിളക്കം പതി മനുഷ്യനെ എന്ന് കൊല്ലാൻ എന്നറിയാം. അപ്പം അങ്ങനെ നിസ്സാരമായ രോഗങ്ങൾ കൊണ്ട് മനുഷ്യർ മരിച്ചിരുന്ന 10ഉം 12ഉം പ്രസവിച്ചിട്ട് അമ്മമാർക്ക് ഒരു കുഞ്ഞിനെയോ രണ്ട് കുഞ്ഞിനെയോ കിട്ടിയാൽ ഭാഗ്യമെന്ന് കരുതിയിരുന്ന ഒരു കാലം. ആ കാലത്ത് ഈ നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചത്. എല്ലാ ദുരന്തത്തിനും കാരണം നിങ്ങൾ ജനിച്ച നക്ഷത്രമാണ് എന്ന വിശ്വാസം പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ പൂയോ ആയില്യോ മോശം നക്ഷത്രങ്ങളായി. അത് കഴിഞ്ഞാൽ പൂരവും മകവും നല്ല നക്ഷത്രങ്ങളായി, ജനിക്കാൻ കൊള്ളാവുന്ന. കാരണം അതുമായി ബന്ധപ്പെട്ട ഞാറ്റുവേലകൾ സുഭിക്ഷതയുടെ കാലമാണ്. കൊയ്ത്ത് തുടങ്ങിയാൽ പട്ടിണി തീരും, കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചാൽ സന്തോഷം. അങ്ങനെയാണ് മകം പറന്ന മങ്കയും പൂരം പറന്ന പുരുഷനും എന്നൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ടായത്. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നത് വളരെ പതുക്കെയാണ്, പിൽക്കാലത്താണ്. തുടക്കത്തിൽ ഇതിനൊന്നും വേണ്ടി ഉണ്ടാക്കിയതല്ല ജ്യോതിഷം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അങ്ങനെ കാലം ഗണിക്കാൻ വേണ്ടി ഒക്കെ ഉണ്ടാക്കിയ, കൃഷിക്കാരനെ സഹായിക്കാനൊക്കെ വേണ്ടി ഉണ്ടാക്കിയ ഈ നാളെന്ന് പറയുന്ന കൺസെപ്റ്റ്.
അതൊരെണ്ണം കലണ്ടർ സിസ്റ്റമായിരുന്നു, ഞാറ്റുവേലയും ഒരെണ്ണം കലണ്ടർ സിസ്റ്റമായിരുന്നു. എന്താണ് കല്യാണം നടത്തേണ്ടത്, എന്നാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടത്തേണ്ടതെന്നൊക്കെ ഞാറ്റുവേല വെച്ചിട്ടാണ് പണ്ട് കണക്കാക്കിയിരുന്നത്. നാളെ ഞാറ്റുവേലയും വെച്ചിട്ട് അത്തരൊരു കാലം. ഈ പ്രാചീന കാലത്ത് ഈ നാളെന്ന് പറയുന്ന ആശയം ഉണ്ടായി വരുന്നത് തന്നെ ഋഗ്വേദ കാലത്ത് തന്നെ ആശയമുണ്ട്. 27 ജന്മനക്ഷത്രങ്ങളെ കുറിച്ച് ഋഗ്വേദത്തിൽ തന്നെ പരാമർശമുണ്ട്. അതിൽ കാർത്തിക പോലെയുള്ള ചിലതിനെ നേരിട്ട് പറയുന്നുമുണ്ട്, ബാക്കിയുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുക മാത്രമേ ഉള്ളൂ, നക്ഷത്രങ്ങളുടെ പേരൊന്നുമില്ല. ആദ്യമായിട്ട് നമുക്ക് ഈ ജന്മനക്ഷത്രങ്ങളുടെ പേര് ഒക്കെ കിട്ടുന്നത് വേദാംഗ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു കൃതിയിലൂടെയാണ്. ലഗധമുനി എന്ന് പറയുന്ന ഒരാളാണ് അത് രചിച്ചത് എന്നറിയാം. ലഗധ എന്നുള്ള പേര് ഒരു ആര്യ നാമമല്ല, അതൊരു പക്ഷേ നമ്മുടെ സിന്ധു നദിയുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രചരിച്ചിരുന്ന അറിവുകളായിരിക്കാം ഇദ്ദേഹം പിന്നീട് സംസ്കൃതത്തിലേക്ക് മാറ്റിയത്. എന്തായാലും ശരി, ലഗധമുനിയുടെ വേദാംഗ ജ്യോതിഷത്തിലാണ് നമ്മൾ ഈ ആശയങ്ങളൊക്കെ പിന്നീട് കാണുന്നത്. വേദാംഗ ജ്യോതിഷം തന്നെ രണ്ടു തരമുണ്ട്, 36 ശ്ലോകമുള്ള ഋഗ്വേദ ജ്യോതിഷമുണ്ട്, അതേപോലെ തന്നെ 44 ശ്ലോകങ്ങളുള്ള യജുർവേദ ജ്യോതിഷമുണ്ട്. രണ്ട് വേദാംഗ ജ്യോതിഷ കൃതികളാണുള്ളത്. രണ്ടിലും ആശയങ്ങളൊന്നു തന്നെയാണ്, അവതരണ രീതിയിൽ ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അതിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് മാസം കണക്കാക്കുന്നത്, പലതരം മാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 27 ദിവസം 8 മണിക്കൂർ കൊണ്ട് ചന്ദ്ര ഭൂമിയെ ചുറ്റും, അപ്പം 27 1/3 ദിവസമുള്ള മാസങ്ങളുണ്ട്, നക്ഷത്രമാസങ്ങൾ. അതുകൂടാതെ നമുക്കറിയാം പൂർണചന്ദ്രം മുതൽ അടുത്ത പൂർണചന്ദ്രം വരെ, അല്ലെങ്കിൽ കർത്തവാവ് മുതൽ അടുത്ത കർത്തവാവ് വരെ 29.5 ദിവസമാണ് ശരാശരി. അപ്പം 29-ഉം 30-ഉം ദിവസങ്ങളുള്ള മാസങ്ങളാക്കി മാറ്റും. ഇപ്പോൾ ഉള്ള അറബി മാസങ്ങൾ, അറബി വർഷത്തിലെ മാസങ്ങൾ അങ്ങനെയാണ്, 29 ഒരു മാസം 29 ആണെങ്കിൽ അടുത്ത മാസം 30 ആണ്. ഇന്ത്യയിലും അത് തന്നെയായിരുന്ന രീതി. അതാണ് ചാന്ദ്രമാസം എന്നറിയപ്പെടുന്നത്. ചന്ദ്രമാസങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പണ്ടത്തെ വർഷത്തിൻ്റെ നീളം സാധാരണ ആളുകൾ ഗണിച്ചിരുന്നത്. അതേപോലെ തന്നെ തിഥി എന്ന് പറയുന്ന രാശിയുണ്ട്. സൂര്യനിൽ നിന്ന് ചന്ദ്രൻ അകലാൻ, ഒരു ദിവസം സൂര്യൻ്റെ ഒപ്പമുള്ള ചന്ദ്രൻ കർത്തവാകുന്ന ആളിൽ, പിറ്റേ ദിവസം കുറെ കൂടി കിഴക്കോട്ട് നീങ്ങിയിട്ടുണ്ടാവും, അങ്ങനെ നീങ്ങി നീങ്ങി പോവും. 12 ഡിഗ്രി നീങ്ങാൻ എത്ര സമയമെടുക്കും, അതിനെയാണ് ഒരു തിഥി എന്ന് പറയുക. സൂര്യനിൽ നിന്ന് 12 ഡിഗ്രി വീതം മാറാൻ ചന്ദ്രൻ എടുക്കുന്ന കാലമാണ് തിഥി. അപ്പം അങ്ങനെ 30 തിഥികൾ ആണ് 360 ഡിഗ്രി ചേരും. അപ്പം അത്തരം 30 തിഥി അടങ്ങിയ മാസം, അതാണ് തിഥി പഴയ കണക്ക് വന്ന്. അങ്ങനത്തെ 2-3 തരം മാസങ്ങൾ. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, ഈ നമ്മളുടെ ഈ പലരുടെയും വിശ്വാസം പണ്ട് ഈ മഹർഷിമാർക്ക്, ഈ നമ്മുടെ നാട്ടുകാരുടെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അല്ല, നമ്മുടെ പഴയകാലത്തെ മഹർഷിമാർക്ക് ദിവ്യമായ ചില അറിവുകൾ ഉണ്ടായിരുന്നു, തപശക്തിയിലൂടെ അവർ അറിവ് നേടിയിരുന്നു, അതുകൊണ്ട് അവർ പറയുന്നൊന്നും തെറ്റൂല എന്നൊരു പ്രചാരണമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ലഗതമുനി എന്നല്ല, എല്ലാ മുനിമാരും എത്രയോ പാടുപെട്ട് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് എല്ലാ അറിവുകളിലും അന്നുണ്ടായിരുന്ന അറിവുകൾ, ചിലത് തെറ്റാണ് ചിലത് ശരിയാണ്, അറിവുകളിൽ എത്തിയിരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവ് ഈ കലണ്ടർ സിസ്റ്റമാണ്. അന്നത്തെ അന്നൊരു നല്ല കലണ്ടർ തേടി ഇവരൊക്കെ പാടുപെടുകയാണ്, ഏത് തരം മാസമാണ് എടുക്കേണ്ടത്, എത്ര മാസം ചേർന്നാലാണ് ഒരു വർഷമാകുക, ഈ ഒരു പരിഗണന അന്നുണ്ടായിരുന്നു. അപ്പം അതിൽ ചന്ദ്രമാസം 29 ദിവസത്തിൻ്റെ ചന്ദ്രമാസം ആണ് പ്രധാനമായിട്ട് എടുത്തിരുന്നത് പണ്ടത്തെ കാല വർഷഗണനയ്ക്ക്. പക്ഷേ അങ്ങനത്തെ വർഷഗണന നിങ്ങൾക്കറിയാം, അതൊരു 12 മാസം ചേർന്ന ഒരു വർഷത്തിന് 354 ദിവസം ഉണ്ടാവുള്ളൂ, 11.5 ദിവസം കുറവായിരിക്കും. ഇപ്പോഴും അറബികൾ അതാണ്, കാരണം അവർ കാർഷിക രാജ്യമല്ലാത്തതുകൊണ്ട് അവർക്ക് ഏത് തലം കലണ്ടറിനും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 11.5 ദിവസം ഒരു കൊല്ലം കുറവ് വരും. അപ്പം ഇപ്പം ഉദാഹരണത്തിന് പെരുന്നാൾ കഴിഞ്ഞ വർഷം നടന്നതിനേക്കാൾ 11 ദിവസം നേരത്തെ ആയിരിക്കും ഇക്കൊല്ലം, അടുത്ത കൊല്ലം വീണ്ടും 11 ദിവസം നേരത്തെ ആയിരിക്കും. അങ്ങനെ ഈ പെരുന്നാളും അതുപോലെ തന്നെ നോമ്പും ഒക്കെ തന്നെ ഇങ്ങനെ പിന്നോട്ട് പിന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം. 4ാമത്തെ വർഷം 12 ദിവസമായിരിക്കും, കാരണം 11.5 ആണല്ലോ വ്യത്യാസം. അതുകൊണ്ട് 11, 11, 11, 12 ഈ ക്രമത്തിലാണ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. നമുക്ക് കാർഷിക രാജ്യങ്ങൾക്ക് അത് പറ്റില്ല,
അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു തരത്തിൽ ഒരു അന്വേഷണം നടത്തിയത്. ഈ വേദാന്ത ജ്യോതിഷത്തിലെ ഒരു പഞ്ചവർഷ യുഗം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. 5 കൊല്ലം കൂടിയ ഒരു കാലം, അതാണ് ഒരു യുഗം. മറ്റൊരു യുഗമുണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ചേർന്ന്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പഞ്ചവർഷ യുഗം എന്ന് പറയുന്നത് വേദാന്ത ജ്യോതിഷത്തിലെ ഒരു കൺസെപ്റ്റാണ്. അതിൽ 5 വർഷമാണുള്ളത്. ആ 5 വർഷത്തിനൊക്കെ പേരുമുണ്ട്, കൃത്യമായ പേരുകളിട്ടിട്ടാണ് അവർ. അതിൻ്റെ പേര് ഞാൻ വായിക്കാം: സംവത്സരം, പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, ഇദ്വത്സരം, ഇങ്ങനെ 5 വർഷം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് 2 അധിക മാസം കൂട്ടിച്ചേർക്കും. കാരണം 11.5 ദിവസത്തിൻ്റെ വ്യത്യാസം. ഇപ്പം 5 കൊല്ലം എന്ന് പറഞ്ഞാൽ 56 ദിവസത്തിൻ്റെ 56.5 ദിവസത്തിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി 2 അധിക മാസം 2 എണ്ണം ചേർക്കും. 2ാമത്തെ വർഷത്തിൻ്റെ മധ്യത്തിലും 5ാമത്തെ വർഷത്തിൻ്റെ ഒടുവിലും ഓരോ 2 അധിക മാസം ചേർത്തുകൊണ്ട് കാലാവസ്ഥയും ഈ വർഷഗണനയായിട്ട് ഒത്തുകൊണ്ടുപോകും. ഇത് വളരെ ബുദ്ധിപൂർവം ചെയ്ത ഒരു സംഗതിയാണ്, മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തതാണ്. 2ാമത്തെ വർഷത്തിൻ്റെ മധ്യത്തിലും 5ാമത്തെ വർഷത്തിൻ്റെ ഒടുവിലും ഓരോ 2 അധിക മാസം ചേർത്തുകൊണ്ട് കാലാവസ്ഥയും കാലഘടനയും തമ്മിൽ ഒത്തുപോകാൻ നടത്തിയ ശ്രമമാണ് നമ്മളിവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഈ പഞ്ചവത്സരത്തിന് പഞ്ചവർഷ യുഗത്തിന് വേറൊരു ഗുണം കൂടിയുണ്ട്. ആ കാലഘട്ടത്തിൽ എത്ര ചന്ദ്രമാസമാണ്, എത്ര നക്ഷത്രമാസമാണ്, 67 നക്ഷത്രമാസവും 62 ചന്ദ്രമാസവും 135 ഞാറ്റുവേലകളും ചേർന്നാണ് ഈ പഞ്ചവർഷം. അപ്പോൾ കൃത്യസംഖ്യയാണ്, അതിന് ദശാംശം വേണ്ടി വരുന്നില്ല എന്നർത്ഥം. അങ്ങനെ സൗകര്യപ്രദമായ ഒരു കാലഘടന, ഒരു ഒരു എന്താ കലണ്ടർ സിസ്റ്റം വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് പ്രാചീന ഇന്ത്യയുടെ ഒരു വലിയ നേട്ടം. അല്ലെ, ഗതമുനി ഒറ്റയ്ക്ക് ചെയ്ത ഒരു പണിയായിട്ടല്ല നമ്മളതിനെ കരുതുന്നത്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാവരും കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു ഗണനയാണ്, അത് അദ്ദേഹം ക്രോഡീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിൽക്കാലത്ത് ഇതിനൊരുപാട് ദുരുപയോഗം നടന്നു എന്ന് നമുക്കറിയാം. ആദ്യകാലത്തൊന്നും തന്നെ നക്ഷത്രവും ഗ്രഹവും തമ്മിൽ പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല. ഋഗ്വേദത്തിലൊക്കെ തന്നെ പറയുന്നത് ഈ ശുക്രനും വ്യാഴവും ഒക്കെ തന്നെ നക്ഷത്രങ്ങളാണെന്നാണ്. വേനൻ എന്ന് പറയുന്ന തെളിമയാർന്ന നക്ഷത്രമാണ് ശുക്രൻ, ഗുരു എന്ന് പറയുന്ന തെളിമയാർന്ന നക്ഷത്രമാണ് വ്യാഴം. അപ്പോൾ അങ്ങനെ നക്ഷത്രമായി കരുതിയിരുന്നതാണ്. പിൽക്കാലത്ത് ഒരു എന്താ ഒരു BC 800-കൾക്ക് 500-കൾക്ക് ഇടയ്ക്കാണ് ഈ ഗ്രഹങ്ങളെ നക്ഷത്രങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞതും ഗ്രഹങ്ങളെ പൂജിക്കാൻ തുടങ്ങിയതും ഒക്കെ തന്നെ. യാജ്ഞവൽക്യൻ അദ്ദേഹത്തിൻ്റെ സ്മൃതികളിലാണ് ഗ്രഹ പൂജ എന്ന് പറയുന്ന സമ്പ്രദായം. ക്ഷേത്രങ്ങളിൽ ഗ്രഹങ്ങളെ ഒക്കെ ഗ്രഹങ്ങൾക്കെല്ലാം ഇത് ആരാധനാമൂർത്തിയുടെ സ്ഥാനം കൊടുത്തു ഒക്കെ വളരെ കാലത്തിന് ശേഷമാണ്, യഥാർത്ഥത്തിൽ AD അടുത്താണ്. അപ്പം ക്രിസ്തുവിൻ്റെ ജനനത്തോടടുത്താണ്. അതിനു മുമ്പ് ഇന്ത്യയിൽ നമുക്കറിയാം ക്ഷേത്രങ്ങളൊന്നുമില്ല, പക്ഷേ ഗ്രഹങ്ങളെ പൂജിച്ചിരുന്നു. പക്ഷേ ഇത് അന്നുണ്ടായിരുന്ന ഏക അന്ധവിശ്വാസം എന്ന് പറയുന്നത് ആദ്യകാലത്തുണ്ടായിരുന്നത് ഈ ചില ശോഭയുള്ള നക്ഷത്രങ്ങളെ ഹോമങ്ങളൊക്കെ നടക്കുമ്പോൾ, കല്യാണമൊക്കെ നടക്കുമ്പോൾ കാണുന്നത് ശുഭമാണെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിലാണ് വ്യാഴവും ശുക്രനും പെടുക. വ്യാഴത്തെയോ ശുക്രനെയോ കിഴക്ക് ഉദിക്കുന്ന സമയത്ത് ഒരു പൂജയോ കർമ്മങ്ങളോ നടന്നാൽ വളരെ നല്ലതാണെന്നും, അതേപോലെ തന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ എന്താ ഉച്ചിയിൽ നിൽക്കുമ്പോൾ കല്യാണം നടത്തി കഴിഞ്ഞാൽ അത് ശുഭകരമാണെന്നും ഒക്കെയുള്ള വിശ്വാസങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു. അതല്ലാതെ മനുഷ്യൻ്റെ ഭാവി പ്രവചിക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ആ കാലത്തുണ്ടായിരുന്നില്ല. ജാതക ഗണനയൊന്നും തന്നെ ആ കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ പുരാണങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാം, അങ്ങനത്തെ ജാതകമോ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള ഭാവി പ്രവചനമോ വിവാഹത്തിന് ജാതകം നോക്കുന്ന കാര്യമോ ഒന്നും നമ്മുടെ രാമായണത്തിലോ മഹാഭാരതത്തിലോ ഒരു പുരാണ ഗ്രന്ഥങ്ങളിലും നമ്മൾ കാണുന്നില്ല. അതൊക്കെ പിന്നീട് വിദേശത്ത് നിന്ന് വന്നതാണ്. ഞാൻ സമയം അധികമില്ല, ഞാൻ നീട്ടുന്നില്ല. എന്തായാലും ഒരു ഇറക്കുമതി ചരക്കാണ് നമ്മുടെ നാട്ടിൽ ജ്യോതിഷം എന്ന് അല്ലെങ്കിൽ ജ്യോത്സ്യം എന്ന് പറയുന്ന അന്ധവിശ്വാസം. അത് ആദ്യം ഉദയം കൊള്ളുന്നത് ബാബിലോണിയയിലാണ്. ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്ത ബാബിലോണിയക്കാരാണ് യഥാർത്ഥത്തിൽ ഏതാണ്ട് BC 700-ഓടുകൂടി
ഈ ഗ്രഹനില വെച്ച് മനുഷ്യൻ്റെ കാലം പ്രായം ഗണിക്കുന്ന ഏർപ്പാടുണ്ടാക്കിയത്. അവരതിനു വേണ്ടിയാണ് ഗ്രഹനിലയിൽ ഇപ്പം ഭൂമിക്ക് ചുറ്റും 12 രാശികളെ സങ്കല്പിച്ചു. ഈ രാശികളിൽ ഗ്രഹത്തിൻ്റെ സ്ഥാനം രേഖപ്പെടുത്തുന്ന ഗ്രഹനില എഴുത്ത് അവരാണ് തുടങ്ങിയത്. അത് വെച്ചുകൊണ്ട് പ്രായം ഗണിക്കാനുള്ള ഏർപ്പാടാണ് അവരാദ്യം നടത്തിയത്. പിന്നീട് ചില ഗ്രഹങ്ങൾ ചില സ്ഥാനത്ത് നിന്നാൽ നല്ലതാണ്, ചിലത് നിന്നാൽ മോശമാണെന്നുള്ള വിശ്വാസം അവിടുത്തെ പുരോഹിത വർഗമാണ് പ്രചരിപ്പിച്ചു തുടങ്ങിയത്. അപ്പം ശുക്രനും വ്യാഴവും നല്ല ഗുണം ചെയ്യുന്ന ഗ്രഹങ്ങളാണെന്നും ശനിയും ചൊവ്വയും ഒക്കെ മോശക്കാരാണെന്നുള്ള വിശ്വാസം ഇന്ത്യയിലൊന്നും അല്ല ആദ്യം ഉണ്ടായത്, അത് ബാബിലോണിയക്കാരുണ്ടായി. അത് എന്നിട്ട് അവർ ഗ്രീസിന് കൊടുക്ക ഗ്രീക്കുകാരാണ് അതിനെ പിന്നീട് വികസിപ്പിച്ചെടുത്തത്. നമുക്കറിയാം ബാബിലോണിയ പിന്നീട് തകർന്നു പോകും പേർഷ്യൻ ആക്രമണത്തിൽ. അപ്പോഴവിടുത്തെ ജ്യോതിഷികളും മറ്റ് എന്താ പുരോഹിതരും എല്ലാം തന്നെ പല രാജ്യങ്ങളിലേക്ക് ഓടിപ്പോകും. ഗ്രീസിൽ എത്തിയിട്ട് ജ്യോതിഷ്യത്തിൻ്റെ സ്കൂള് തുടങ്ങിയ ആളുകളുണ്ട്. അപ്പം ജ്യോതിഷം യഥാർത്ഥത്തിൽ ഗ്രീസിലേക്കൊക്കെ വന്നത് ഈ ബാബിലോണിയയിൽ നിന്നാണ്. പിന്നീട് അവർ ഗ്രീസിൽ രണ്ട് തരത്തിലാണ് ജ്യോതിശാസ്ത്രം വളർന്നത്. ഒന്ന് ഗണിതം വെച്ചുകൊണ്ടുള്ള ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയൊക്കെ സ്ഥാനം പ്രിഡിക്റ്റ് ചെയ്യാനുള്ള ശാസ്ത്രമൊക്കെ അവർ വികസിപ്പിച്ചെടുത്തു. മറ്റൊരു ഭാഗത്തു നിന്ന് ജ്യോത്സ്യവും ഉണ്ടായി. ഇന്ത്യയിൽ ഇതൊക്കെ എത്തുന്നത് അലക്സാണ്ടറിൻ്റെ ഇന്ത്യ ആക്രമണത്തിന് ശേഷമാണ്, BC 4-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടോട് അടുത്താണ്. അതിനുശേഷമാണ് ഇന്ത്യയിൽ ജ്യോത്സ്യം വളരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ജ്യോത്സ്യ ഗ്രന്ഥം, പ്രവചന ജ്യോതിഷത്തിൻ്റെ ഗ്രന്ഥം എഴുതുന്നത് ഗർഗമുനി എന്ന് പറയുന്ന ആളാണ്, വൃദ്ധഗർഗൻ എന്ന് ജ്യോത്സ്യന്മാർ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഗർഗസംഹിതയാണ് ആദ്യത്തെ ജ്യോതിശാസ്ത്രം. അതിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ പലതും ഗ്രീക്ക് പദങ്ങളാണ്. ഗ്രഹങ്ങളുടെ പേരുകൾ അതുപോലെ തന്നെ രാശികളുടെ പേരുകൾ ഒക്കെ തന്നെ ഗ്രീക്ക് പദങ്ങളാണ്. കർക്കിടകത്തിന് കർക്കിനോസ്, മിഥുനത്തിന് ജിത്തുമാ എന്ന് പറയുന്ന ഗ്രീക്ക് നാമമാണ് നമ്മൾ മിഥുനമാക്കിയത്, കർക്കിനോസാണ് കർക്കിടകമാക്കിയത്. അങ്ങനെ രാശികളുടെ ആദ്യകാലത്തെ മുഴുവൻ പേരുകളും അവരുടേതായിരുന്നു. പിന്നീട് നമ്മൾ ഇന്ത്യക്കാരുടെ സ്വന്തമായ പേരുകൾ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ജ്യോതിഷം എന്ന് ഇന്ന് നമ്മൾ അറിയുന്ന ജ്യോത്സ്യം അത് ഇന്ത്യയിലേക്ക് ഗ്രീസ് വഴി എത്തിയതാണ്. അതിന് ഒരുപാട് തെളിവുകളുണ്ട്. ജ്യോത്സ് ഉജ്ജയിനി എന്ന സ്ഥലത്ത് ബാബിലോണിയക്കാരുടെ ഗ്രീക്കുകാരുടെ ഒരു കോളനി തന്നെ ഉണ്ടായിരുന്നു. കച്ചവടക്കാരുടെ ഒരു കോളനിയാണ് ഉജ്ജയിനി. ആ ഉജ്ജയിനിയിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ ജ്യോത്സ്യ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതിൻ്റെ ചരിത്രം ധാരാളമുണ്ട്. യവനദേവൻ എന്ന് പറയുന്ന ഒരാള് ഒരു ജാതക ഗ്രന്ഥം അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അത് 750-ലാണ്. ആ കൃതി കിട്ടിയിട്ടില്ല. പക്ഷെ അതിൻ്റെ എന്താ ഗദ്യത്തിലുള്ള പരിഭാഷ സ്പുജദ്രുദ്വിജൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ അതിനെ സംസ്കൃത ശ്ലോകങ്ങളിലാക്കിയിട്ട് യവനജാതകം എന്നുള്ള പേരിൽ അവതരിപ്പിച്ചതിൻ്റെ ചരിത്രമുണ്ട്. അത് 270-ലാണ്. അതിനുശേഷവും ഇത്തരം നിരവധി ഗ്രന്ഥങ്ങൾ ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് പകർത്തിയതിൻ്റെ തെളിവുകൾ ധാരാളമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഭാവി പ്രവചനം എന്ന് പറയുന്ന അന്ധവിശ്വാസം ഇന്ത്യക്കാരുടെ സ്വന്തമാണ്, നമ്മളാണത് കണ്ടെത്തിയത്, മഹത്തായ നേട്ടമാണെന്നൊക്കെ നമ്മുടെ പല മന്ത്രിമാരും പാർലമെൻ്റ് അംഗങ്ങളും ഇന്നത്തെ ഭരണകക്ഷിയും ഒക്കെ തന്നെ പ്രചരിപ്പിക്കുന്നത് അബദ്ധമാണ്. ഇന്ത്യയിൽ ഉണ്ടായതല്ല ഈ ഫലഭാഗ ജ്യോതിഷം. ഫലഭാഗ ജ്യോതിഷം നമ്മൾ ഇറക്കുമതി ചെയ്തതാണ്. പക്ഷെ ഇന്ത്യക്കാരതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. ഗ്രീസിൽ നിന്ന് രണ്ട് ജ്യോതിശാസ്ത്രവും ഇന്ത്യയിലെത്തി, ഈ ജ്യോതിഷവും ഇന്ത്യയിലെത്തി. ഒന്ന് ഈ ഫലഭാഗ ജ്യോതിഷം ഭാവി പറയുന്ന ഏർപ്പാട്, മറ്റത് ഗണിത ജ്യോതിഷം. ആര്യഭടനൊക്കെ പിന്നീട് വളർത്തിയെടുത്ത അത്. അപ്പൊ ആര്യഭടനൊക്കെ സ്വീകരിച്ചത് ഈ ഗണിത ജ്യോതിഷമാണ്. അത് 5-ാം നൂറ്റാണ്ടിലാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അതിനൊക്കെ വളരെ മുമ്പ് തന്നെ അതിൻ്റെ ഫലഭാഗ ജ്യോതിഷം ഇന്ത്യക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. ഇന്ത്യക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് ഈ ഫലഭാഗ ജ്യോതിഷത്തെയാണ്, ജ്യോത്സ്യത്തെയാണ്. അതാണ് നമ്മൾ ഇന്നും അതിനടിമപ്പെട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അന്ധവിശ്വാസം ഇന്ത്യ കയറ്റുമതി ചെയ്തതല്ല, ഇന്ത്യ ഇറക്കുമതി ചെയ്തതാണ് എന്നുള്ള ധാരണ നമുക്കുണ്ടാകണം. നമ്മുടെ പ്രാചീന ജ്യോതിഷത്തിൽ അന്ധവിശ്വാസങ്ങൾ ഇല്ല എന്നൊന്നും പറഞ്ഞുകൂടാ. കാരണം ശുഭ നക്ഷത്രങ്ങൾ കുറിച്ചുള്ള ധാരണയൊക്കെ അന്നുണ്ട്.
അതല്ലാതെ ഈ ഭാവി പ്രവചനവും ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല, ഞാൻ എൻ്റെ അവതരണം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഞാനിവിടെ ഉണ്ടാവും, വല്ല അവതരണം കഴിഞ്ഞിട്ട് വല്ല ചർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ പങ്കെടുക്കാം. ഞാൻ നിർത്തുന്നു, നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സർ. വളരെ വിശദമായി നമ്മുടെ ആദ്യത്തെ വിഷയം അദ്ദേഹം ചർച്ച ചെയ്യുകയുണ്ടായി. ജ്യോതിഷത്തിന്റെ ഉത്ഭവവും വളർച്ചയും എന്ന വിഷയത്തിൽ വളരെ നല്ല ഒരു ചർച്ചയാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത പ്രഭാഷണം ഡോക്ടർ വൈശാഖൻ തമ്പിയാണ്. അദ്ദേഹത്തെയും കേരളത്തിൽ ആരും പരിചയപ്പെടുത്തേണ്ടതില്ല. ആസ്ട്രോയുടെ സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പ്രമുഖ ശാസ്ത്ര പ്രചാരകനുമായിട്ടുള്ള ഡോക്ടർ വൈശാഖൻ തമ്പിയെ ഇനിയും സംസാരിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, അരമണിക്കൂറാണ് എല്ലാവർക്കും സംസാരിക്കുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ വളരെ ഡോക്ടർ വൈശാഖൻ തമ്പിയെ വളരെ ആദരപൂർവ്വം സംസാരിക്കുവാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. വർത്തമാനകാല ജ്യോതിഷവും ശാസ്ത്രവും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. ഓവർ ടു ഡോക്ടർ വൈശാഖൻ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ? അപ്പോ എല്ലാവർക്കും നമസ്കാരം. മാർസ് ഫോർ സയൻസിന്റെ ഈ ഒരു വേദിയിലേക്കുള്ള ക്ഷണത്തിന് ആദ്യമേ നന്ദി പറയുന്നു. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് സയൻസ് ആൻഡ് ആസ്ട്രോളജി, ജ്യോതിഷവും ശാസ്ത്രവും എന്ന വിഷയമാണ്. അതിനെ സത്യത്തിൽ ജ്യോതിഷത്തിന്റെയോ ജ്യോതിഷത്തിന്റെ നിന്ന് പൊതുവായോ അതിന്റെ ചരിത്രത്തിൽ നിന്ന് വേർതിരിച്ച് പറയേണ്ട ആവശ്യമില്ലാത്തതാണ്. പാപ്പുട്ടി മാഷിന്റെ പ്രസന്റേഷനിൽ അതിന്റെ ശാസ്ത്രഭാഗം കുറെയൊക്കെ കടന്നു വന്നു. അപ്പൊ അതിനെ സപ്ലിമെന്റ് ചെയ്യുന്ന ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആസ്ട്രോളജി ആൻഡ് സയൻസ്. ആസ്ട്രോളജി ആൻഡ് സയൻസ് എന്ന് പറയുന്ന വിഷയം പൊതുവില് നമ്മൾ നാട്ടിലിറങ്ങിയാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, പൊതുവിൽ ആളുകൾ ഈ ആസ്ട്രോളജിയും ആസ്ട്രോണമിയും ഒരേ സംഗതിയാണ് അല്ലെങ്കിൽ തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ല എന്ന അർത്ഥത്തിൽ സംസാരിക്കാറുണ്ട്. അപ്പോ ആ ഒരു വ്യത്യാസം തന്നെ നമ്മൾ ഉറക്കെ പലതവണ പറയേണ്ടതുണ്ട്. അത്രയും മോശം സാഹചര്യത്തിലാണ് ശരിക്കും ഈ വിഷയമുള്ളത്. അപ്പോ ആസ്ട്രോണമി എന്ന് പറയുന്ന സത്യത്തിൽ ഒരേ സമയം ഒരു അക്കാഡമിക് സയൻസ് എന്ന നിലയിലും അതേസമയം ഒരു ഹോബി എന്ന നിലയിലും ആളുകൾ പിന്തുടരുന്ന വളരെ അപൂർവമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നാണ് ആസ്ട്രോണമി. പക്ഷേ നമ്മുടെ നാട്ടിൽ ആ ആസ്ട്രോണമി വല്ലാതെ അങ്ങ് മലിനീകരിക്കപ്പെട്ട അവസ്ഥയിൽ ആസ്ട്രോളജിയിൽ നിന്നും വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ആസ്ട്രോണമിയിൽ താല്പര്യമുണ്ട് എന്ന അർത്ഥത്തിൽ എനിക്ക് ആസ്ട്രോളജിയിൽ താല്പര്യമുണ്ടെന്ന് പറയും. തിരിച്ച് ആസ്ട്രോണമി എക്സ്പെർട്ടീസ് ഉണ്ടെന്ന് പറയുന്ന ആളോട് നാളിൻ്റെ ഫലം ചോദിക്കും, എൻ്റെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കും. അത്രയധികം കൺഫ്യൂഷൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമ്മൾ ആസ്ട്രോളജി ആൻഡ് സയൻസ് ഇവ തമ്മിൽ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആസ്ട്രോളജിയുടെ അടിസ്ഥാനം പൊതുവില് നമ്മുടെ ഗ്രഹനില വെച്ചിട്ടാണ് പറയുന്നത്. ഗ്രഹം എന്ന വാക്കാണ് ഇതിനകത്ത് ഏറ്റവും കൗതുകരമായിട്ടുള്ള സംഗതി. പൊതുവില് ജ്യോതിഷര് പറയുന്ന വാക്ക് ഗ്രഹം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഗ്രീക്ക് വാക്കായിട്ടുള്ള പ്ലാനറ്റേസ് ആസ്റ്ററസ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് വരുന്നത്. പ്ലാനറ്റേസ് ആസ്റ്ററസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ തർജ്ജമ വാണ്ടറിങ് സ്റ്റാർസ് എന്നാണ്. പാപ്പുട്ടി മാഷിന്റെ പ്രസന്റേഷനിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുപോലെ നക്ഷത്രങ്ങളുടെ ഒരു ഫിക്സഡ് ബാക്ക്ഗ്രൗണ്ടിന് മുന്നിലൂടെ ചില നക്ഷത്രങ്ങൾ, അന്ന് നക്ഷത്രങ്ങൾ തന്നെയാണ് അവയെ കരുതിയിരുന്നത്, പക്ഷെ ആ നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളായിരുന്നു. അപ്പൊ മറ്റു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് അവയുടെ റിലേറ്റീവ് പൊസിഷൻ മാറും, ആപേക്ഷിക സ്ഥാനം മാറുന്ന നക്ഷത്രങ്ങൾ. അതുകൊണ്ടാണ് അവയെ വാണ്ടറിങ് സ്റ്റാർസ് എന്ന അർത്ഥത്തിൽ പ്ലാനറ്റേസ് എന്ന് വിളിച്ചത്. ഇന്നും ആ വാക്കിന് പ്രസക്തി ഉണ്ട്. അതിന് ഇന്ന് ആസ്ട്രോണമിയിലെ പ്ലാനറ്റിൽ നിന്നും വേർതിരിച്ച് വിളിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ക്ലാസിക്കൽ പ്ലാനറ്റ് എന്നാണ്. ക്ലാസിക്കൽ പ്ലാനറ്റ് എന്നാണ്, അതായത് നമ്മൾ ശാസ്ത്രം സംസാരിക്കുന്നതിൽ ചിലയിടങ്ങളിൽ ശാസ്ത്രത്തിന്റെ ചരിത്രം പറയും, പ്രത്യേകിച്ച് ആർക്കിയോ ആസ്ട്രോണമി എന്നൊക്കെ പറയുന്ന ജ്യോതിശാസ്ത്രത്തിന്റെ ചരിത്രത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നത്തെ മോഡേൺ ഡെഫിനേഷനിൽ നിന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ ക്ലാസിക്കൽ പ്ലാനറ്റ് എന്ന് വിളിക്കാറുണ്ട്. ആ പഴയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണെന്ന് കരുതിയിരുന്ന സമയത്ത് നമ്മൾ ഭൂമി ഒരു പരന്നതാണ് എന്നുള്ള ഒരു വസ്തുവാണ് എന്ന് കരുതിയിരുന്ന അത്തരം കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു ചരിത്രമാണ് ഈ വാക്കിനുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ പ്ലാനറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി കൃത്യമായ ഡെഫിനിഷന്റെ അടിസ്ഥാനത്തിലാണ്. അത് സൂര്യനെ ചുറ്റുന്ന ഒരു വസ്തു എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ മാനദണ്ഡം. ഒരു വസ്തുവിനെ നമ്മൾ ഗ്രഹം എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് സൂര്യനെ ചുറ്റുന്ന ഒരു വസ്തുവായിരിക്കണം. പക്ഷെ സൂര്യനെ ചുറ്റുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. അതിന്റെ രണ്ടാമത്തെ മാനദണ്ഡം അതൊരു സ്വയം ഗോളാകൃതി പ്രാപിക്കാനുള്ള വലിപ്പം ഉണ്ടാകണം എന്നുള്ളതാണ്. ഒരു വസ്തുവിന്
സ്വാഭാവികമായി ഗോളാകൃതി വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു മിനിമം മാസ് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വസ്തുക്കൾക്ക് മാത്രമേ ആ ഒരു ഗോളാകൃതി പ്രാപിക്കാനുള്ള മാസം ഉണ്ടാവുള്ളൂ. അപ്പൊ സൂര്യനെ ചുറ്റുന്ന ആസ്ട്രോയിഡുകൾ എന്നൊക്കെ പറയുന്ന വസ്തുക്കൾക്ക് ഗോളാകൃതി പ്രാപിക്കാനുള്ള കഴിവില്ല. അപ്പൊ അതുകൊണ്ട് അവ സൂര്യനെയാണ് ചുറ്റുന്നതെങ്കിൽ പോലും അവയെ നമ്മൾ ഗ്രഹമായിട്ട് കണക്കാക്കില്ല. ഈ രണ്ട് മാനദണ്ഡങ്ങളും ഉണ്ടായാൽ പോലും മൂന്നാമതൊരു മാനദണ്ഡം 2006 ഇന്റർനാഷണൽ ആസ്ട്രോണമി യൂണിയൻ കൊണ്ടുവന്ന മാനദണ്ഡമാണ്. അത് അതിന് സൂര്യന് ചുറ്റുമുള്ളത് ഒരു ക്ലിയർ ഓർബിറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ അതിന് അവരുപയോഗിക്കുന്ന വാക്ക് ഇറ്റ് ഹാസ് ക്ലിയർഡ് ഇറ്റ്സ് ഓർബിറ്റ് എന്നാണ്. മറ്റ് വസ്തുക്കളൊന്നും ആ ഓർബിറ്റിന് പുറകെ വരാൻ പാടില്ല. അപ്പൊ ആ ഒരു നിർവചനം വരുമ്പോൾ പ്ലൂട്ടോ, അതുവരെ ഗ്രഹമായിരുന്ന പ്ലൂട്ടോയെ ഒരു ഗ്രഹമല്ലാതെ പരിഗണിക്കേണ്ടി വരികയാണ്. പ്ലൂട്ടോയുടെ ഓർബിറ്റിന് കുറുകെ മറ്റൊരുപാട് വസ്തുക്കൾ സഞ്ചരിക്കും എന്ന് മാത്രമല്ല, പ്ലൂട്ടോ കുറച്ച് കാലം സൂര്യന് ചുറ്റുമുള്ള സഞ്ചാരത്തിനിടയ്ക്ക് നെപ്റ്റ്യൂണിനേക്കാൾ സൂര്യനോട് അടുത്ത് വരും, അല്ലെങ്കിൽ നെപ്റ്റ്യൂൺ സൂര്യനേക്കാളും പ്ലൂട്ടോയെക്കാളും ദൂരേക്ക് സൂര്യനിൽ നിന്നും പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലൂട്ടോയുടെ ഓർബിറ്റ് ഇപ്പോൾ ഇന്നത്തെ മോഡേൺ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഒരു ഗ്രഹമാകാൻ പോകുന്നതല്ല. അതുകൊണ്ട് ഗോളാകൃതി ഉണ്ടായിരിക്കുകയും സൂര്യനെ ചുറ്റുകയും ചെയ്തിട്ടും പ്ലൂട്ടോയെ പോലെ സ്വന്തമായി ക്ലിയർ ആയിട്ട് ഓർബിറ്റ് ഇല്ലാത്ത വസ്തുക്കളെ ഇന്ന് ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. പ്ലൂട്ടോ ഉൾപ്പെടെ 5-6 വസ്തുക്കളിൽ നിന്ന് സോളാർ സിസ്റ്റത്തിൽ അങ്ങനെ ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്ന് അറിയപ്പെടുന്നതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഗ്രഹങ്ങളെ സംബന്ധിച്ചിട്ടുള്ള മോഡേൺ ആസ്ട്രോണമിയിലെ നിർവചനം. എന്നാൽ പഴയ ക്ലാസിക്കൽ ആസ്ട്രോണമി, ക്ലാസിക്കൽ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് നമ്മളവരെ സൂര്യനെ ചുറ്റുന്ന എല്ലാ വസ്തുക്കളെയും ചേർത്താണ്, നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്ന വസ്തുക്കൾ. അപ്പൊ അവിടുത്തെ രസകരമായിട്ടുള്ള കാര്യം ചന്ദ്രന്റെ സ്ഥാനവും സൂര്യന്റെ സ്ഥാനവും ഒക്കെ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് മാറുന്നുണ്ട്. അപ്പൊ പഴയ കണക്കിൽ സൂര്യനും ചന്ദ്രനും ഒക്കെ ഗ്രഹങ്ങളായിട്ട് മാറും. അതിന് പുറമെ അന്ന് സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് ഏതോ ഒരു വസ്തു വന്ന് സൂര്യനെ മറക്കുന്ന, സൂര്യനെ വിഴുങ്ങുന്നതായിട്ട് സങ്കല്പിച്ചിരുന്ന ഒരു സമയമുണ്ട്. അതൊക്കെ ശരിക്കും ആകാശത്തെ വസ്തുക്കളാണെന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ട്. അവയെ തമോ ഗ്രഹങ്ങൾ എന്നൊക്കെ വിളിച്ചിരുന്ന രാഹുവും കേതു. എന്നാൽ അവ ശരിക്കും അങ്ങനെയുള്ള ആക്ച്വൽ ഫിസിക്കൽ ഒബ്ജക്ട്സ് അല്ലായിരുന്നു. അവ ശരിക്കും ആകാശത്തെ രണ്ട് സ്ഥാനങ്ങൾ മാത്രമാണ്, അസെൻഡിങ് നോഡെന്നും ഡിസെൻഡിങ് നോഡെന്നും വിളിക്കുന്ന ഓർബിറ്റുകൾ തമ്മിൽ ക്രോസ് ചെയ്യുന്ന രണ്ട് സ്ഥാനങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് ഇന്ന് അറിയാം. അപ്പൊ ഈ ഒരു രീതിയിൽ ഗ്രഹം എന്ന വാക്കിനെ നമ്മൾ ആദ്യമേ തന്നെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഗ്രഹനില എന്ന് പറയുന്ന വാക്കിലെ ആ വാക്ക് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടത്. ഈ ഗ്രഹനിലയിൽ ഈ വട്ടം വരച്ച് കാണിച്ചിരിക്കുന്ന സംഗതി, വട്ടം ആണ് ഉദ്ദേശിക്കപ്പെടുന്നത്. പക്ഷെ പല രീതിയിലും പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ഇത് പിക്ചർ ചെയ്യപ്പെടുക. നമ്മുടെ നാട്ടിൽ അത് ചതുരമായിട്ടാണ് വരയ്ക്കുക, 12 കോളങ്ങൾ. എന്നാൽ അത് കേരളത്തിന് വെളിയിൽ പലയിടങ്ങളിലും ഈ ഗ്രഹനില വട്ടത്തിൽ വരയ്ക്കാറുണ്ട്. അപ്പൊ അതെങ്ങനെയായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് എല്ലാവരും ജീവിതത്തിലെ പല കഷ്ടപ്പാടുകളും സുഖദുഃഖങ്ങളും ഒക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വായിച്ചെടുക്കാറുണ്ട്. ഇതിന്റെ ഗ്രഹനില എന്ന് വിളിക്കും. ഇത് ആത്യന്തികമായിട്ട് ചെയ്യുന്നത് ഒരാൾ ജനിച്ച സമയത്ത് ആ സമയത്ത് ആ സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തിലെ വിവിധ നക്ഷത്ര ഗണങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഏതൊക്കെ സ്ഥാനങ്ങളിലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിനാണ് എന്ന് കുറിച്ചു വെക്കുന്ന ഒരു രീതിയാണ് ഈ ഗ്രഹനിലയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതായത് ജനിക്കുന്ന സമയത്ത് ആ ഭാഗത്ത് അവിടുത്തെ ലോക്കൽ മെറിഡി നമ്മൾ ഹൊറൈസൺ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കിഴക്ക് ഉദിച്ചുകൊണ്ടിരുന്ന രാശിയാണ് അവിടെ ലഗ്നം ല എന്ന അക്ഷരം കൊണ്ട് അടയാളപ്പെടുത്തുന്നത്. ബാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം ഭാവം രണ്ടാം ഭാവം എന്നൊക്കെ ഈ രാശിചക്രത്തെ തിരിച്ചു. അതായത് സൂര്യൻ ഭൂമിക്ക് ചുറ്റും ഈ വസ്തുക്കളെല്ലാം പോകുന്നതായിട്ട് കരുതിയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തില് മറ്റ് വസ്തുക്കൾ, ഈ ഗ്രഹങ്ങൾ ക്ലാസിക്കൽ പ്ലാനറ്റുകളുടെ സ്ഥാനം പറയുന്നതിന് വേണ്ടിയിട്ട് നക്ഷത്രങ്ങളുടെ ഒരു ഫിക്സഡ് ബാക്ക്ഗ്രൗണ്ടിനെ ഒരു ക്യാൻവാസ് ആയിട്ട് ഉപയോഗിച്ചു. പക്ഷെ അന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആകാശത്ത് എല്ലാ സ്ഥാനത്തും ഗ്രഹങ്ങൾ കാണപ്പെടില്ല. ആകാശത്ത് ഒരു ഫിക്സഡ് ബാൻഡ്, ഒരു നാട പോലെ ഭൂമിക്ക് ചുറ്റും പോകുന്ന ഒരു ആകാശ ഭാഗത്താണ് ഈ ഗ്രഹങ്ങളെല്ലാം എപ്പോഴും കാണപ്പെടുന്നത്. അതിനെയാണ് സോഡിയാക്ക് എന്ന് വിളിച്ചത്. ആ സോഡിയാക്കിനെ അവർ 12 ഭാഗങ്ങളായിട്ട് വീതിക്കുകയും അവിടുത്തെ നക്ഷത്രങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ഓർമ്മിക്കാനുള്ള സൗകര്യത്തിന് ചില രൂപങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. അതിനെയാണ് പശ്ചാത്തലമായിട്ട് കണക്കാക്കിയിരുന്നത്. എന്നിട്ട് ആ ഗ്രഹങ്ങളുടെ സ്ഥാനം ആ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് ആകാശത്ത് ഈ പ്രത്യേക നാടകയിൽ മാത്രം ഗ്രഹങ്ങൾ കാണപ്പെടുന്നത്. അതായത് നാടകം എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടോ അവിടെ കാണപ്പെടുന്ന ഞണ്ടിന്റെയോ സിംഹത്തിന്റെയോ ഒക്കെ രൂപത്തിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടായിട്ടോ അല്ല, മറിച്ച് സൗരയൂഥത്തിന്റെ രൂപം അടിസ്ഥാനപരമായിട്ട് ഒരു പ്ലെയിനിലാണ് കിടക്കുന്നത് എന്നുള്ളത്. സൗരയൂഥം എന്നല്ല, എല്ലാ നക്ഷത്രങ്ങളും, ഏത് നക്ഷത്രം എടുത്തു കഴിഞ്ഞാലും അതിനു ചുറ്റും ഒരു പ്ലാനറ്ററി സിസ്റ്റം ഉണ്ടെങ്കിൽ, ഒരു ഗ്രഹവ്യൂഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതെപ്പോഴും ഒരു പരന്ന രൂപത്തിൽ, അത് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്നൊക്കെ പറയുന്ന ചില അടിസ്ഥാന ഭൗതിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രഹരൂപീകരണം നടക്കുമ്പോൾ നക്ഷത്രവും ഗ്രഹങ്ങളും ഒരുമിച്ചാണ് ഉണ്ടാവുക. പൊതുവെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ സൂര്യനെ ഒരു അച്ഛനായിട്ടും ബാക്കി ഗ്രഹങ്ങളെ മക്കളായിട്ടും ഒക്കെ അവതരിപ്പിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ അച്ഛനും മക്കളും ഒരുമിച്ച് ഉണ്ടായതാണെന്നുള്ള സത്യം കൂടെ നമ്മൾ ഇവിടെ അംഗീകരിക്കേണ്ടി വരും. അപ്പൊ സൂര്യനും എപ്പോഴും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒരേ സിസ്റ്റം ആയിട്ടാണ് രൂപം കൊടുക്കുന്നത്, പ്ലാനറ്ററി സിസ്റ്റവും. അതിന് ചുറ്റും അതിന് നടുക്കൊരു സ്റ്റാർ എന്ന് പറയും. അപ്പൊ അത് ചില പ്രകൃതി നിയമങ്ങൾ കാരണമാണ് അത് ആ പരന്ന രൂപത്തിലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിലെ ഒരു ഗ്രഹത്തിൽ നിന്ന് നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാനറ്റ്സ് എല്ലാം ഒരു ബാൻഡ് ഓഫ് സ്കൈയിൽ തന്നെ എപ്പോഴും കാണപ്പെടുന്നത്. അപ്പോ അതാണ് സോഡിയാക്കിന്റെ ഉത്ഭവം.
അപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ ഈ ഗ്രഹങ്ങളേക്ക് അവിടെ കൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു ആ ശ്രദ്ധിക്കേണ്ടത് ആ ഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ടാവും, രാഹുവും കേതു എന്നൊക്കെ പറയുന്ന ഇല്ലാത്ത വസ്തുക്കളും ഉണ്ടാവും. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അയാളുടെ ഭൂതവും ഭാവിയും ഒക്കെ പ്രവചിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതായത് ഈ വസ്തുക്കളുടെ സ്ഥാനം, ആകാശത്തെ സ്ഥാനം, നമ്മൾ ആസ്ട്രോണമി എന്നുകൊണ്ട് പൊതുവിൽ ഉദ്ദേശിക്കുന്ന ഈ വസ്തുക്കളുടെ, ആകാശത്തെ വസ്തുക്കളുടെ സാന്നിധ്യവും അവയുടെ ചലനവും ഒക്കെയാണ്. എന്നിട്ട് അത് നമ്മുടെ മനുഷ്യന്റെ ഭൂതവും ഭാവിയും ഒക്കെ നിർണയിക്കുന്നതിന് നിർണായക സ്ഥാനം വഹിക്കുന്നു എന്ന അർത്ഥത്തിലായിരിക്കും സംസാരിക്കുക. അത് ഒരാളെ കുറിച്ച് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്, ഒരാളുടെ അയാൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിന്നു എന്നനുസരിച്ചിട്ട് അയാൾ ഭാവിയിൽ വിവാഹം ചെയ്യാൻ പോകുന്ന ആളിന്റെ സ്വഭാവവും അയാളുടെ വീട്ടിലെ വീട്ടുകാരുടെ സ്വഭാവവും ഒക്കെ നമ്മൾ അത് വെച്ച് പ്രവചിച്ചു പറയും. ഹെവൻലി കണക്ഷൻസ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചില പലപ്പോഴും ഈ സ്യൂഡോ സയൻസിന്റെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് അതിനെ ശാസ്ത്രീയമായ ജാർഗൻസ് ഉപയോഗിച്ച് ആൾക്കാർ കൊലിപ്പിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾക്ക് ഭൂമിയിൽ നിന്ന് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്ന് പറയുന്ന ഒരു വലിയ ഗ്രഹമാണ്. 14,000 kilometers അടുത്ത് വ്യാസമുള്ള ഒരു ഗോളമാണ്. അതിന്റെ ഉപരിതലത്തില് 3/4 സമുദ്രമാണുള്ളത്, കരഭാഗം വളരെ കുറച്ചേ ഉള്ളൂ. ഉള്ള കരയിൽ തന്നെ ഭൂരിഭാഗവും മരുഭൂമി എന്നും പർവ്വത പ്രദേശങ്ങളെന്നൊക്കെ പറഞ്ഞു പോകും. ശരിക്കും ഹാബിറ്റബിൾ ആയിട്ടുള്ള പ്രദേശം 1% ഉള്ളൂ. അതിനകത്ത് ജീവിക്കുന്ന ജീവി ഒരു അനേകം ജീവി വർഗങ്ങളിൽ ഒന്ന് മാത്രമായ ഹോമോ സാപ്പിയൻസിന്റെ ഭൂതവും ഭാവിയൊക്കെ ഈ ഗ്രഹങ്ങൾ തീരുമാനിക്കും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷെ അവിടുത്തെ നമ്മുടെ മനുഷ്യനെ ആക്ച്വലി സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങൾ, നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഗ്രഹങ്ങളുടെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ ശൂന്യാകാശത്ത് നിന്നോ ഒക്കെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു പക്ഷേ ഋതുക്കളാണ്. മനുഷ്യൻ അവന്റെ ജീവിത ചക്രം എപ്പോഴും ഈ ഋതുക്കൾക്ക് അനുസരിച്ചിട്ട് ചിട്ടപ്പെടുത്താണ്. നമുക്ക് പ്രത്യേകിച്ച് ഭൂമധ്യരേഖാ പ്രദേശത്ത് കിടക്കുന്നവർക്ക് ഋതുഭേദങ്ങൾ അത്ര പരിചയമുള്ളതല്ലെങ്കിൽ പോലും വലിയ കൂടിയ അക്ഷാംശങ്ങളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും വിന്ററും സമ്മറും ഒക്കെ വളരെ വ്യതിരിക്തമായിട്ടുള്ള കാലഘട്ടങ്ങളാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സീസൺസ്, അതിന് തീർച്ചയായിട്ടും ഒരു ഹെവൻലി കണക്ഷൻ ഉണ്ട്. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ചലനവും ഭൂമിയുടെ ആക്സിസിന്റെ ചരിവും ഒക്കെയാണ് അതിനെ നിർണ്ണയിക്കുന്നത്. പിന്നെ അതുപോലെ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ പ്രഭാവങ്ങൾ കൊണ്ടുള്ള ഒരു കൈകോർത്തുള്ള ഒരു ഗുരുത്വാകർഷണ പ്രഭാവം കാരണം നമുക്ക് വേലിയേറ്റ വേലിയേറ്റങ്ങൾ ഉണ്ടാകും. മലപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ഇടപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും അത് ബാധകമല്ല. തീരപ്രദേശങ്ങളിലുള്ളവരാണ് ടൈഡ്സിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത്. പലപ്പോഴും അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് തന്നെ മറ്റ് ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അറിഞ്ഞില്ലാത്തത്. പിന്നെയുള്ളത് ഗ്രഹണങ്ങളാണ്. അത് വല്ലപ്പോഴും മാത്രം നടക്കുന്നതാണ്. അത് പ്രിഡിക്ട് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ നമുക്ക് ആസ്ട്രോണമി കുറെ മനസ്സിലാക്കിയതിനു ശേഷമാണ്. ഗ്രഹണങ്ങൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് ആഘോഷിക്കാൻ കൊള്ളാം. ആ കുറച്ച് നേരത്തേക്ക് സൂര്യപ്രകാശം തടയപ്പെടും പകൽ. അത്ര അങ്ങനെയുള്ള സ്വാധീനങ്ങൾ അത് വേണമെങ്കിൽ നമുക്കൊരു ഹെവൻലി കണക്ഷൻ എന്ന മട്ടിൽ സ്വാധീനിക്കാം. പക്ഷേ ആസ്ട്രോളജിയെ സംബന്ധിച്ചിടത്തോളം അത്തരം വാദഗതികളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഇതൊന്നും ആസ്ട്രോളജിയുടെ ഘട്ടം ഒരു രീതിയിൽ ആസ്ട്രോളജിയുടെ വ്യവഹാരങ്ങളിൽ വരുന്ന സ്വാധീനങ്ങളും അല്ല. പക്ഷെ ആസ്ട്രോളജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ ഫ്യൂച്ചറിനെ സ്വാധീനിക്കുന്നു. ഗ്രഹങ്ങൾ നമ്മുടെ ഫ്യൂച്ചറിനെ വരെ സ്വാധീനിക്കും. അതായത് ഇപ്പൊ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു, നമ്മൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ ആസ്ട്രോളജി എങ്ങനെ ഭാവി നിർണ്ണയിക്കുന്നു എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ ആസ്ട്രോളജിയും ഇന്ന് നമ്മൾ ആസ്ട്രോണമി എന്ന് പറയുന്ന വസ്തുക്കൾ തമ്മിൽ ആസ്ട്രോളജി ഉണ്ടായ സമയത്തെ അതേ പുസ്തകങ്ങളാണ് ഇപ്പോഴും പ്രവചനത്തിന്റെ അടിസ്ഥാനം. നമ്മൾ അറിയിക്കും ആസ്ട്രോളജി ഉണ്ടായ സമയത്തെ അതേ ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോഴും പ്രവചനങ്ങളുടെ അടിസ്ഥാനം. എന്നാൽ ആശയങ്ങൾ പലതും എവിടെ നിൽക്കുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ ഇനിയും വരാത്തതായിട്ടുണ്ട് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അതിന് ചില ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്ന്, സൂര്യനും ചന്ദ്രനും ഒന്നും ഇപ്പൊ ഗ്രഹങ്ങളല്ല. പക്ഷെ ജ്യോതിഷന്റെ കണക്കിൽ ഇപ്പോഴും ആ ഗ്രഹനിലയെ എഴുതുമ്പോൾ സൂര്യനെ രവി രാ എന്നും ചന്ദ്രന് ച എന്നും അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ മാറ്റം വന്നിട്ടില്ല. പിന്നെ സോഡിയാക് സയൻസ് നമ്മൾ പറഞ്ഞ് 12 രാശികളുണ്ട്. രാശിചക്രത്തെ 12 വീതിച്ച് ഓരോന്നിനെ ഒരു രാശി എന്ന് വിളിക്കുന്നു. ഇതിലൂടെയാണ് സൂര്യന് ഗ്രഹങ്ങൾ പോകുന്നത് എന്ന സങ്കല്പത്തിലാണ് ഗ്രഹത്തിൽ എഴുതപ്പെടുന്നത്. പക്ഷെ ഈ രാശികളിലൂടെ മാത്രമല്ല സൂര്യൻ കടന്നു പോകുന്നത്. സൂര്യനെ ഇനി ഇതിന് പുറമേ ഈ ഒഫ്യൂക്കസ് എന്ന് പറയുന്ന ഒരു സോഡിയാക് സൈനായിട്ട് കൂട്ടിയിട്ടില്ല കൺവെൻഷന്. പക്ഷെ അത് നമ്മുടെ ഒറയോണിന് അടുത്തുള്ള ഒരു കോൺസ്റ്റലേഷൻ ആണ് ഒഫ്യൂക്കസ്. ചില സമയങ്ങളിൽ സൂര്യന്റെ സ്ഥാനം ഒഫ്യൂക്കസിനകത്താണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് 13 രാശികൾ പറയേണ്ടി വരും. പക്ഷെ സൂര്യനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാലാണ് അത്. പക്ഷെ മറ്റ് പല ഗ്രഹങ്ങളുടെയും കൂടെ സ്ഥാനം എടുത്തു കഴിഞ്ഞാൽ ഈ 12 16 17 ഒക്കെ സോഡിയാക് കോൺസ്റ്റലേഷൻസിലൂടെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ട് വേറെ വേറെ സോഡിയാക് സൈന് ഉണ്ട് നമ്മൾ പറയേണ്ടി വരും. അത്ര മാറ്റങ്ങളൊന്നും ആസ്ട്രോളജിയെ സ്വാധീനിക്കുന്നില്ല. തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നാലും ഇല്ലെങ്കിൽ ആസ്ട്രോളജി വർക്ക് ചെയ്യുന്നുള്ളതാണ്. ആസ്ട്രോളജി കാരണം ഗ്രഹങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള സംഗതിയല്ല. അത് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതായിട്ട് ആളുകൾക്ക് തോന്നുന്നതിന് കാരണങ്ങൾ മറ്റു പലതുമാണ്. അതിന് ഗ്രഹങ്ങളുമായിട്ടോ ആസ്ട്രോണമിയുമായിട്ടോ ഒരു ബന്ധമില്ല. പിന്നെ ഭൂമി ഒരു ഗ്രഹമായിട്ട് ജ്യോതിഷരംഗം
സംസാരിക്കില്ല. കാരണം ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇന്നത്തെ നിർവചനം വെച്ചാൽ ഭൂമി സൂര്യന് ചുറ്റും പോകുന്ന ഒരു ഗ്രഹം മാത്രമാണ്. അതുപോലെ തന്നെയാണ് യുറാനസും നെപ്റ്റ്യൂണും. യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും ടെലിസ്കോപ്പ് ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾ ഗ്രഹങ്ങളായിട്ട് മനസ്സിലാക്കിയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിനു മുമ്പുണ്ടായ ആസ്ട്രോളജിയിൽ ഇപ്പോഴും യുറാനസും നെപ്റ്റ്യൂണും ഉൾപ്പെട്ടിട്ടില്ല. യുറാനസിന് ശരിക്കും കൃത്യമായ നല്ലൊരു പെർഫെക്ട്ലി ഡാർക്ക് സ്കൈ ആണെന്നുണ്ടെങ്കിൽ യുറാനസിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനായേക്കും, പക്ഷെ ഒരു ഗ്രഹമാണെന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള ഒരു ബ്രൈറ്റ്നെസ് അതിനുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടത്തെ കണക്കിൽ അതിനെ ഗ്രഹമായിട്ട് ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. അതുപോലെ രാഹു കേതു എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ രാഹു കാലം പറയാനും കേതുവിന്റെ സ്ഥാനം പറയാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുമെങ്കിലും അവ ആകാശത്തെ രണ്ട് സ്ഥാനങ്ങൾ മാത്രമാണ്. ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ ഭൂമിക്ക് ചുറ്റും സൂര്യൻ പോകുന്നതായിട്ട് തോന്നുന്ന ഓർബിറ്റ് അപ്പാരന്റ് ഓർബിറ്റും ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പോകുന്ന അതിന്റെ ഒറിജിനൽ റിയൽ ഓർബിറ്റും തമ്മിൽ ക്രോസ് ചെയ്യുന്നതായിട്ട് തോന്നുന്ന രണ്ട് സ്ഥാനങ്ങളാണ്. ഈ ഓർബിറ്റൽ പ്ലെയിനുകളെല്ലാം പരസ്പരം കറങ്ങുന്നുണ്ട് എന്നുകൊണ്ട് തന്നെ ഈ സ്ഥാനങ്ങളൊന്നും ബഹിരാകാശത്ത് ഫിക്സഡ് അല്ല. അതായത് രാഹു കേതു രണ്ട് സ്ഥാനങ്ങൾ മാത്രമാണ്, അവ പോലും ബഹിരാകാശത്ത് സ്ഥിരമായ സ്ഥാനങ്ങളല്ല, അവ മാറുന്നുണ്ട്. ഇനി ഈ കൂട്ടത്തിൽ ഒന്നുമില്ലാത്ത കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ മാത്രം വന്ന ചില ഗസ്റ്റുകൾ കൂടി ആകാശത്തുണ്ട്. അത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ, സ്പേസ് സ്റ്റേഷൻസും ആണ്. കാരണം ആകാശത്ത് ഭൂമിക്ക് ചുറ്റും പോകുന്ന വസ്തുക്കളെ നമ്മൾ ഗ്രഹങ്ങൾ എന്നൊക്കെ, ഇവയുടെ സ്ഥാനം നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് മാറുന്നുണ്ട്. അപ്പൊ ജ്യോതിഷത്തിന്റെ കണക്കനുസരിച്ചിട്ട് ഇത് ഗ്രഹങ്ങളാണ്. പക്ഷെ ഈ ഗ്രഹങ്ങളൊന്നും നമ്മളെ സ്വാധീനിക്കുന്നില്ല. ആരും ഇപ്പോഴും ഗ്രഹനിലയിലെങ്ങും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അടയാളപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടില്ല. ആരും ഇപ്പൊ ചൈനയുടെ ചൈനയുടെ ആ സ്പേസ് സ്റ്റേഷൻ, പിന്നെ അതുപോലെ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന സ്പേസ് സ്റ്റേഷൻ, ഇതിനകത്ത് സ്പേസ് ഡിബ്രികൾ എന്ന് പറഞ്ഞാൽ പഴയ സ്പേസ് സ്റ്റേഷന്റെയും പഴയ സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗം കഴിഞ്ഞ സ്പേസ് ക്രാഫ്റ്റുകളൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ ഗ്രഹനിലയിൽ ഇനി എഴുതാൻ പറ്റാത്ത അത്രയും വസ്തുക്കൾ ശരിക്കും ഇപ്പൊ അവിടെ ഉണ്ട്. അപ്പൊ അത്രയും കാര്യം, അത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാൻ. അതായത് ആസ്ട്രോളജിയിലെ ഇനിയും ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾ, എങ്ങനെയാണ് നമ്മളെ ഭാവി ഈ ഗ്രഹങ്ങളുടെ സ്ഥാനം വെച്ച് പ്രവചിക്കാൻ കഴിയും, മുൻകൂട്ടി കാണാൻ കഴിയും എന്ന് പറയുന്നത് എന്ന് അടുത്താണെന്നുള്ള ചില ചോദ്യങ്ങൾ മാത്രമാണ്. ഒന്ന്, എന്താണ് ഈ ഗ്രഹനിലയിൽ നിന്ന് വായിച്ചെടുക്കുന്നത്? പൊതുവെ ഗ്രഹനില മാത്രമല്ല നമ്മള് എഴുതുക, ഗ്രഹനിലയോടൊപ്പം ജാതകം എന്ന പേരിൽ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടെ ഉണ്ടാവും, മറ്റു ചില കാര്യങ്ങൾ. ഇത് കഴിഞ്ഞാൽ ഈ ഗ്രഹനിലയാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുമെങ്കിൽ പോലും അതിന്റെ താഴെ ജാതകൻ, ജാതകത്തിന്റെ ഉടമസ്ഥൻ ആണാണോ പെണ്ണാണോ എന്ന് എഴുതും, പുരുഷൻ സ്ത്രീ. പക്ഷേ ഭൂതവും ഭാവിയും, കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ ഭൂതവും ഭാവിയും വരെ പറയാൻ കഴിയുന്ന ഒരു വസ്തുവാണ് ഈ ഗ്രഹനില. പക്ഷെ ആള് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് താഴെ എഴുതി വെക്കണം. കാരണം പുരുഷനാണോ സ്ത്രീയാണോ എന്ന് അറിയാൻ പറ്റില്ല നമ്മുടെ പിന്നെ ആള് മരിച്ചു പോയി ജീവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. നിങ്ങൾ 25 വയസ്സുള്ള ഒരാളുടെ ഗ്രഹനിലയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് 20 വയസ്സിലെ മരിച്ചു പോയ ഒരാളുടെ ഗ്രഹനിലയാണെങ്കിലും അത് ഗ്രഹനിലയെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അത് പക്ഷേ ജ്യോത്സ്യരെടുത്ത് ആരും മരിച്ച ജാതകം കൊണ്ട് പോകാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമല്ല. പക്ഷെ അത് ആണാണോ പെണ്ണാണോ എന്ന് അറിയാതെ ആ ഗ്രഹനിലയിൽ നിന്ന് അത് വായിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് അതുപോലും വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരു ചാർട്ടാണ് ഈ നമ്മുടെ ഭാവി പ്രവചിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന കാര്യം നമ്മൾ നോക്കണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കാൻ പറ്റുകയും ഗ്രഹനില മാത്രം വെച്ച് ആള് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പറയാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? കാരണം അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. ഇത് ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു പ്രത്യേക സമയത്ത് ഗ്രഹങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തി വെക്കുന്ന ഒരു ചാർട്ട് മാത്രമാണ്. അത് മനുഷ്യൻ ജനിച്ചപ്പോൾ ഉള്ളതാണോ, ഒരു നായ ജനിച്ചപ്പോൾ ഉള്ളതാണോ, അല്ലെങ്കിൽ ഒരു ക്ഷേത്രം പണിഞ്ഞ് ആദ്യത്തെ പൂജ നടത്തിയപ്പോൾ ഉള്ളതാണോ എന്നൊന്നും ആ ഗ്രഹനിലയില്ല. പിന്നെ അതിനോടൊപ്പം വരുന്ന കൂട്ടിച്ചേർക്കലുകളിലാണ് ജാതകനാണോ ഇതുപോലെ സമയം മാത്രം കുറിച്ചതാണോ എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നത്. മറ്റൊന്ന്, നമ്മൾ ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ചില ഫലങ്ങളാണ്. നമ്മൾ ഇപ്പോഴും വളരെ റെഗുലർ ആയിട്ട് എല്ലാ മാസികകളിലും, അത് ഓൺലൈൻ ആയപ്പോൾ പോലും അത് മാറ്റമൊന്നും വന്നിട്ടില്ല, ഓൺലൈൻ ആയിട്ട് നക്ഷത്ര ഫലവും ജാതക ഫലവും മൊത്തത്തിൽ രാശി ഫലവും എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഫലങ്ങൾ ഇപ്പോഴും പ്രവചിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഭൂമിയിൽ നിന്ന് 700 കോടി മനുഷ്യരുണ്ട്. 700 കോടി മനുഷ്യർക്ക് നമ്മൾ സൂര്യന്റെ രാശി വെച്ചിട്ട് 12 കോളങ്ങളിലാണ് അവരുടെ ഭാവി തീരുമാനിക്കുന്നത്. അതായത് വളരെ വളരെ വലിയൊരു സിംപ്ലിഫിക്കേഷനാണ് അവിടെ നടത്തുന്നത്. 700 കോടി മനുഷ്യരെ നിങ്ങൾക്ക് ഈ 12 കോളങ്ങളിലായിട്ടോ 27 കോളങ്ങളിലായിട്ടോ ചുരുക്കാൻ പറ്റുമോ? അത്ര സിമ്പിൾ ആണോ മനുഷ്യന്റെ ജീവിതം? അത് നമ്മൾ ഓരോരുത്തരും സ്വയം ആലോചിച്ച് നോക്കേണ്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്ക് പിൻപറ്റി പോയാൽ കിട്ടുന്നത്, അതായത് ഇപ്പൊ സൂര്യന്റെ രാശി വെച്ചിട്ടാണെങ്കിൽ ഇടവരാശി ജനിച്ച ടോറസ് സ്പെക്ട്രത്തിൽ വരുന്ന കുറച്ച് ആളുകളും, അതുപോലെ തുലാരാശി എന്ന് പറഞ്ഞ ലിബ്ര സ്പെക്ട്രത്തിൽ വരുന്ന കുറച്ച് ആളുകളുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവരിൽ പൊതുവായിട്ടുള്ള പ്രത്യേകത എന്താണ്? അതായത് ഇവരെല്ലാവരും ഒരേ രാശി ജനിച്ചതേ ആണെങ്കിൽ ഒരേ രാശി ഫലമായിരിക്കും. ഇപ്പൊ ഡ്വെയിൻ ജോൺസൺ എന്ന് പറയുന്ന റെസ്ലിംഗ് ചാമ്പ്യൻ, സിനിമാ നടനുമായ ആളും, ക്യൂൻ എലിസബത്തിനും, ഡേവിഡ് ബെക്കാമിനും, മാർക്ക് സക്കർബർഗിനും, സച്ചിൻ ടെണ്ടുൽക്കറിനും എല്ലാം ഒരേ സ്വഭാവമാണോ? ഇവരെല്ലാം ഒരേ സ്ഥലത്താണോ കഴിവ് തെളിയിച്ചിരിക്കുന്നത്? അത് നമുക്ക് ആലോചിച്ച് നോക്കാം. ഇവരെല്ലാം ഒരേ ഇടമരാശിക്കാരാണ്.
പിന്നെ തുലാരാശി നോക്കിക്കഴിഞ്ഞാല് കിം കർദാഷ്യൻ, അതുപോലെ വ്ളാഡിമിർ പുടിൻ, കൺഫ്യൂഷ്യസ്, ഓസ്കാർ വൈൽഡ്, നീൽസ് ബോർ, നോം ചോംസ്കി, ഇങ്ങനെയുള്ള ആളുകളാണ്. ഇവരുടെ എല്ലാം മേഖലകൾ എത്രത്തോളം വ്യത്യസ്തമാണ്. നമുക്ക് ഈ ആളുകളെല്ലാം വളരെ പ്രശസ്തരായ ആളുകളും നിർണായക സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഇവരെ മുഖം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നത്. പക്ഷേ ഇവരുടെ മേഖല എത്രത്തോളം വ്യത്യസ്തമാണെന്ന് നോക്കുക, ഇവരെല്ലാവരും ഒരൊറ്റ സ്പെക്ട്രത്തിൽ വരുന്ന ആൾക്കാരാണ്. അതായത് ജ്യോതിഷത്തിന്റെ കണക്കനുസരിച്ചിട്ട് ഒരേ രാശിഫലം ഉണ്ടാവേണ്ട ആളുകളാണ്. അവ ഒരേ മേഖലയിൽ, പലപ്പോഴും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന രാശിക്കാർക്ക് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്നൊക്കെയുള്ള രീതിയിലുള്ള വ്യവഹാരങ്ങൾ കാണാൻ പറ്റും. ഇവരെല്ലാം പ്രവർത്തിക്കുന്ന മേഖലകൾ, ഇവരെല്ലാം കഴിവ് തെളിയിച്ച മേഖലകൾ എത്രത്തോളം വ്യത്യസ്തങ്ങളാണ് എന്ന് നോക്കണം. ഇതിൽ ഈ കഴിവ് തെളിയിക്കപ്പെടാത്ത ആളുകളും ഉണ്ട്, തീരെ അറിയാത്ത നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് പേര് ഇതുപോലുള്ള സ്പെക്ട്രങ്ങളുണ്ട്. ഇവരിൽ നിന്നെല്ലാം നമ്മൾ എത്രത്തോളം വ്യത്യസ്തരാണ് നമ്മൾ ആലോചിച്ച് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. മറ്റൊന്ന്, ജനന സമയം എപ്പോഴും നോക്കും. ചിലയിടങ്ങളിലെങ്കിലും ജ്യോതിഷർ അസ്ട്രോളജേഴ്സ് സംസാരിക്കുന്നത് ജനിച്ച പണ്ടത്തെ ചില കഥകളിൽ ഞാൻ കേട്ടിട്ടുള്ളത്, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഗർഭം എടുക്കുന്ന മിഡ് വൈഫ് അവിടെ നിന്നൊരു നാരങ്ങ പുറത്തേക്ക് ഉരുട്ടിവിടുന്നതാണ്. അതായത് കുഞ്ഞ് ജനിച്ചു എന്ന് എന്നറിയിക്കുന്ന ആ നാരങ്ങ ഉരുണ്ട് വെടി പുറത്തേക്ക് വരുന്നതിന്റെ സമയം കൂടെ കിഴിച്ചിട്ട് വേണം ജനന സമയം കണക്കാക്കാൻ. അത് അത്ര പ്രധാനപ്പെട്ട ഒന്നാണ് അത്ര ജനന സമയം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രഹനില എഴുതപ്പെടുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഭൂതവും ഭാവിയും തീരുമാനിക്കപ്പെടുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നമുക്കറിയാം ഒരു കുഞ്ഞ് പ്രസവ സമയത്തല്ല ഉണ്ടാകും, പ്രസവ സമയത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നേ ഉള്ളൂ. അതിനു മുമ്പ് 10 മാസത്തോളം എടുക്കുന്ന ഒരു പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞ് ഒരു മനുഷ്യ ശിശു ഉണ്ടാകുന്നത്. അപ്പൊ ശരിക്കും ഈ ജനന സമയത്തിന് തൊട്ട് മുമ്പ് വരെ ഗ്രഹങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല, ജനന സമയത്താണ് ഗ്രഹങ്ങൾ സ്വാധീനിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അതായത് ഒരു അമ്മയുടെ ഗർഭപാത്രം, അതിന് പുറത്തുള്ള അമ്മയുടെ ശരീരം, കുറച്ച് ഫ്ലഷും കുറച്ച് ബോൺസും കുറച്ച് ഫ്ലൂയിഡും ഒക്കെ ചേർന്ന് ഷീൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങൾ, ഈ പറഞ്ഞ വ്യാഴം, നമ്മൾ ബൃഹസ്പതി അല്ലെങ്കിൽ ഗുരു എന്നൊക്കെ വിളിക്കുന്ന വലിയ പേരുകൾ വിളിക്കുന്ന ദൈവസ്ഥാനം പോലും സങ്കല്പിച്ച് കൊടുക്കപ്പെടുന്ന ഈ ഗ്രഹങ്ങൾക്ക് ഒരു സാധാരണ മനുഷ്യ സ്ത്രീയുടെ ശരീരം കൊണ്ട് ഷീൽഡ് ചെയ്യാൻ കഴിയുന്ന സ്വാധീനമേ ഉള്ളൂ എന്നാണ് ഇത് പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സംഗതി ശരിക്കും ഭാവിയൊക്കെ സ്വാധീനിക്കാൻ പോകുന്ന, സ്വാധീനം ഉണ്ടാക്കാൻ പോകുന്ന അത്ര ശക്തമായതാണോ? അത് വേറൊരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്നതാണ്. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിന് ഷീൽഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്രയും വലിയ ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന സെലസ്റ്റിയൽ ഇൻഫ്ലുവൻസ്. പിന്നെ ജ്യോതിഷത്തിന്റെ പ്രവചന ശേഷി, ആസ്ട്രോളജി ഫലഭാഗ ജ്യോതിഷത്തിന് പ്രവചിക്കാൻ കഴിയുമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ കണക്കനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഇഷ്ടപ്പോലെ ലോട്ടറി ടിക്കറ്റുകൾ നടക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം പ്രവചനം ഏതെങ്കിലുമൊക്കെ രീതിയിൽ നടത്തപ്പെടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണേണ്ടത് ജ്യോതിഷ്യന്മാരായിരിക്കും നമ്മുടെ നാട്ടിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ. തീർച്ചയായിട്ടും വളരെ റിച്ച് ആയിട്ടുള്ള ആസ്ട്രോളജേഴ്സ് ഉണ്ട്, പക്ഷേ തിരിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത്രയും പ്രവചന ശേഷി ഉണ്ടെങ്കിൽ എല്ലാവർക്കും റിച്ച് ആകാനുള്ള സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അല്ല, അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആസ്ട്രോളജേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ആ പ്രവചനം, സ്വന്തം ഭാവി പ്രവചിക്കാൻ കഴിയില്ല, നാട്ടിൽ നടക്കപ്പെടുന്ന ഒരു വലിയൊരു ഈവന്റിന്റെ ഭാവി പ്രവചിക്കാൻ കഴിയില്ല, പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ വലിയ ഈ ഗാംബ്ലിംഗ് ഉണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങളൊരു ഒരു ഗെയിം ഏത് ടീമാണ് ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ പ്രവചിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ തുക ഉൾപ്പെടുന്ന ഗാംബ്ലിങ്ങുകൾ ഉള്ള സ്ഥലങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വളരെ വലിയ വിജയം കൈവരിക്കാൻ ഈ ആസ്ട്രോളജി എക്സ്പേർട്സിന് കഴിയേണ്ടതാണ്. അങ്ങനെ കഴിഞ്ഞതായിട്ട് പ്രത്യേകിച്ച് തെളിവുകളൊന്നും നമ്മൾ നോക്കിയാൽ കിട്ടില്ല. പിന്നെ നമ്മൾ എനിക്ക് അഡ്രസ് ചെയ്ത ചോദ്യമാണ്, ഈ വസ്തുക്കൾ എവിടെയാണ്? ഈ വസ്തുക്കൾക്ക് ഗ്രഹനിലയിൽ സ്ഥാനമില്ലേ? നെപ്റ്റ്യൂണും പ്ലൂട്ടോയും യുറാനസും പോലുള്ള ഗ്രഹ, പ്ലൂട്ടോ ഒരു ഗ്രഹമല്ല, ഈ വസ്തുക്കൾ അതായത് ഭൂമിയെ ചുറ്റുന്നതായിട്ട് നമ്മൾ കാണുന്ന വസ്തുക്കളെയും നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് സ്ഥാനം മാറുകയും ചെയ്യുന്ന വസ്തുക്കളാണെന്നുണ്ടെങ്കിൽ ഇവയും മാറുന്നുണ്ട്, വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ രാഹുവിനെയും കേതുവിനെയും വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, സ്ഥാനങ്ങൾ മാത്രമാണ്. അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് ഗ്രഹനിലയിൽ ഉൾപ്പെടുത്തേണ്ട വസ്തുക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അതിലെന്തെങ്കിലും ഒരു സയന്റിഫിക് ലോജിക് ഉണ്ടോ? ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമ്മൾ ഇപ്പൊ അസ്യൂം ചെയ്യുന്നത് ഈ വസ്തുക്കൾക്കെല്ലാം മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കും എന്നാണ്. ഇപ്പോഴും അത് അശാസ്ത്രീയമാണെന്ന് പൂർവ്വമായി നമ്മൾ എഴുതി തള്ളിയിട്ടല്ല ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്, തൽക്കാലത്തേക്ക് ഈ വാദങ്ങളെല്ലാം മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ്. ഈ എന്തുകൊണ്ടാണ് ഈ വസ്തുക്കളെ തിരഞ്ഞെടുക്കാത്തത്? രണ്ടാമത്തെ പ്രശ്നം, ഏതൊരു ഫിസിക്കൽ ഇൻഫ്ലുവൻസ് എടുത്തു കഴിഞ്ഞാലും അത് എപ്പോഴും സോഴ്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഒരു പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഒരു പ്രകാശം എടുത്തു കഴിഞ്ഞാൽ, ഒരു ബൾബിൽ നിന്നുള്ള ലൈറ്റ് നിങ്ങൾ ആ ബൾബിൽ നിന്ന് എത്ര ദൂരെ പോകുന്നതനുസരിച്ചിട്ട് മാറും. എന്ത് ഇൻഫ്ലുവൻസ് എടുത്തു കഴിഞ്ഞാലും, ഏത് ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി, അങ്ങനെ ഏത് ഫിസിക്കൽ ഇൻഫ്ലുവൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇതെല്ലാം സോഴ്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചൊവ്വ ഭൂമിയിൽ നിന്ന് എത്ര ദൂരെയാണ് എന്നനുസരിച്ചിട്ട് ചൊവ്വയുടെ ഫലം മാറുന്നുണ്ടോ? ജ്യോതിഷത്തിൽ എങ്ങും അങ്ങനെ ഒരു ഫലപ്രവചനം ഇല്ല. കാരണം ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള ദൂരം എടുത്തു കഴിഞ്ഞാൽ അത് 55 മില്യൺ അല്ലെങ്കിൽ 5.5 കോടി കിലോമീറ്റർ വരെ ഭൂമിയുടെ അടുത്ത് വരും.
നാൽപ്പത് കോടി കിലോമീറ്റർ വരെ ഭൂമിയിൽ നിന്ന് അകന്നു പോകും. അത്രയധികം ഡിസ്റ്റൻസ് മാറുന്നു. ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും ഇതും ഇതിലും കൂടുതലാണ് വേരിയേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ ഗ്രഹങ്ങളുടെ ദൂരത്തിനനുസരിച്ചിട്ടുള്ള ഈ സ്വാധീനത്തിലെ വ്യത്യാസം എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത്? ഇനി അത് പരിഗണിക്കുന്നില്ല, ദൂരം ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ അങ്ങനെ ദൂരത്തിൽ ഒരു പരിമിതി ഇല്ലാത്ത സ്ഥലമാണ്. നിങ്ങൾക്ക് ആൻഡ്രോമീഡ ഗാലക്സിയെ കുറിച്ച് സംസാരിക്കാം, വലിയ ബ്ലാക്ക് ഹോളുകളെ കുറിച്ചും ക്വാസാർസിനെ കുറിച്ചും പൾസാർസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാം. ഇതെല്ലാം കാരണം ആസ്ട്രോളജി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മിൽക്കി വേ ഗാലക്സിയെ കുറിച്ച് തന്നെ അറിയില്ല. നമ്മുടെ സൗരയൂഥമായിരുന്നു നമ്മുടെ അന്നത്തെ പ്രപഞ്ചം. പക്ഷെ ഇന്ന് നമുക്കറിയാം പ്രപഞ്ചം ഇങ്ങനെ അന്തമില്ലാതെ കിടക്കുകയാണ്. ഒരുപാട് ഗാലക്സികൾ തന്നെ ഉണ്ട്, ഒരുപാട് സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക, അതായത് നമുക്ക് നേരിട്ട് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. എന്നാൽ പിന്നെ ദൂരം ഒരു ബാധകം അല്ലാന്നുണ്ടെങ്കിൽ സൗരയൂഥത്തിന് വെളിയിലുള്ള വസ്തുക്കൾ നിങ്ങൾ പരിഗണിക്കേണ്ടി വരും, അതിനൊക്കെ പുറമേ മറ്റ് ഗാലക്സികളിലെ വസ്തുക്കളെ പരിഗണിക്കേണ്ടി വരും. അവയെ എന്തുകൊണ്ടാണ് നമ്മൾ പരിഗണിക്കാത്തത്? ആസ്ട്രോളജിയിൽ എപ്പോഴും വരുന്ന പ്രശ്നം ഇതുപോലെ എന്തിനും ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരാൻ കഴിയുന്നുള്ളത്, അതായത് വളരെ കോംപ്ലക്സ് ആണ്. ഇന്ന ഗ്രഹത്തിന് ഇന്ന ഫലം, ഇന്ന ഗ്രഹം ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന ഫലം, അങ്ങനെ ഏഴരശനി കണ്ടകശനി രാഹുകാലം കൂടിയാൽ നൂറായിരം പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു പ്രവചനം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ റാറ്റിഫൈ ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു ഗ്രഹത്തെ കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ സ്ഥാനത്തെ അവിടെ ആരോപിക്കാൻ കഴിയും. ആ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ് ഈ പ്രവചനങ്ങൾ പാളിപ്പോയാലോ ഒക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അതായത് ഇന്ന സ്ഥലത്തെ ഞാൻ പരിഗണിച്ചിരുന്നില്ല, അതിപ്പോ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു ഒരു ഗ്രഹത്തിന്റെ സ്വാധീനം അവിടെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഗ്രഹം നിൽക്കുമ്പോഴും മറ്റേ സ്ഥലത്ത് മറ്റേ ഗ്രഹം നിന്നാൽ ഫലം മാറും എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് നമുക്ക് രക്ഷപ്പെടുത്താനുള്ള ഒരു കഴിവുണ്ട്. സോ വെദർ ഗുഡ് ഓർ ബാഡ് വാട്ട് എവർ ഹാപ്പൻസ് ദേർ ഇസ് സം പ്ലാനറ്റ് ഇൻ ദ റൈറ്റ് പൊസിഷൻ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് നല്ലത് സംഭവിച്ചാലും ദോഷം ചെയ്തു കഴിഞ്ഞാലും അതിന് കാരണമായിട്ട് ആരോപിക്കാൻ കഴിയുന്ന ഒരു പ്ലാനറ്റിനെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ കഴിയും. അപ്പൊ അങ്ങനെ അടുത്തൊരു ചോദ്യം കൂടെയാണ് ചേർത്ത് വെക്കാൻ പറ്റും. നമ്മൾ ഈ ഉദയാസ്തമയമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ സംഗതി അടിസ്ഥാനപരമായിട്ട് പറയുന്നത്. പക്ഷേ ഇത് എഴുതപ്പെടുന്ന സമയത്ത് പോളാർ റീജിയനിലൊന്നും ആൾതാമസമുള്ളതായിട്ട് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോ വളരെ വടക്കൻ പ്രദേശങ്ങളിലൊക്കെ കിടക്കുന്ന ഇനിയുട്ട് എന്ന് പറയുന്ന പൊതുവിൽ എസ്കിമോകൾ എന്ന് വിളിക്കപ്പെടുന്ന ട്രൈബ്സ് ഒക്കെ ജീവിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 24 മണിക്കൂറിൽ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാൽക്കുലേഷൻസ് ഡയർണൽ സൈക്കിൾസ് മുഴുവൻ അവിടെ തെറ്റും. അങ്ങനെയാണെങ്കിൽ ഇതനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെ ഗ്രഹനില പറയും? ഉദയം അസ്തമയം ഇല്ലാതെ എങ്ങനെ നിങ്ങൾ ഗ്രഹനില പറയും? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയുണ്ട്. ഇനി ഇതിന്റെ ചോദിക്കേണ്ടത് ഇത് അടിസ്ഥാന ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം എന്തെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് അങ്ങനെയെങ്കിലും ഇത് എന്തുകൊണ്ട് നിങ്ങൾ പരിഗണിക്കുന്നില്ല, അങ്ങനെ ഒരു ചോദ്യമാണ്. എന്നാൽ ശരിക്കും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ആ ചോദിക്കാനുള്ള ധൈര്യം കാണിച്ചൊരു കുറവാണ്. പക്ഷെ പുറത്തൊക്കെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നേച്ചറിൽ 1985 പബ്ലിഷ് ചെയ്ത ഒരു പഠനം, അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈക്കോളജിക്കൽ ക്വസ്റ്റ്യനേഴ്സ് ഉപയോഗിച്ച് കുട്ടികളുടെ പേഴ്സണാലിറ്റി പ്രെഡിക്ട് ചെയ്ത ശേഷം അതിന് ആ ആളുകളെ ചില ആളുകളെ ബന്ധപ്പെട്ട് അവരുടെ ബർത്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അതിന്റെ ഹോറോസ്കോപ്പ് വരച്ച ശേഷം അവരുടെ പേഴ്സണാലിറ്റി ആസ്ട്രോളജേഴ്സിനെ കൊണ്ട് പ്രെഡിക്ട് ചെയ്യിച്ചു. എന്നിട്ട് ചെയ്യുന്നത് സൈക്കോളജിക്കൽ ക്വസ്റ്റ്യനെയർ വെച്ച് പ്രെഡിക്ട് ചെയ്ത 3 പേഴ്സണാലിറ്റികൾ, അതിൽ ഒരെണ്ണം ആ ജാതകന്റേതാണ്, ബാക്കി 2 റാൻഡമാണ്. ആസ്ട്രോളജേഴ്സ് ചെയ്യേണ്ടത് അവരുടെ ഗ്രഹനിലയിൽ നിന്ന് അവർ വായിച്ചെടുക്കുന്ന പേഴ്സണാലിറ്റി ഈ 3 അതിൽ ഒരെണ്ണം മാത്രമാണ് അയാൾ, ഈ 3 ഏത് പേഴ്സണാലിറ്റിയാണ്, ഏതാണ് അവരുടെ ശരിക്കുള്ള ഈ 3 ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് നിങ്ങൾ 3 നിന്നും ശരിയായ ഒരെണ്ണം കണ്ടെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള സാധ്യത 33%. ഈ പഠനങ്ങൾ പറയുന്നത് 400 ആളുകൾ പഠനം നടത്തിയതാണ്. ആ പഠനം പറയുന്നത് 32% പേരാണ് ശരിയായ ഫലം ചൂണ്ടി പേഴ്സണാലിറ്റി ടെസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത്, അതായത് റാൻഡം ചാൻസിനേക്കാളും അല്പം വീക്കാണ് അവരുടെ പ്രഡിക്ഷൻ. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പഠനം നമുക്ക് കാണാൻ കഴിഞ്ഞ 2009 ജയന്ത് നാർലിക്കറും നരേന്ദ്ര ധബോൽക്കറും പൂനെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാറ്റിസ്റ്റിക് വകുപ്പിലെ സുധാകർ കുന്റെ എന്ന് പറയുന്ന ആളും ഒരു അധ്യാപകനും ചേർന്ന് നടത്തിയ ഒരു പഠനമുണ്ട്. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഓഫ് ആസ്ട്രോളജി എന്ന പേരിലാണ്. അവിടെ അവർ കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ആ നഗരത്തിലെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസിനെ പരിഗണിക്കുന്നു, അതിനുശേഷം അവിടുത്തെ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന ബുദ്ധി വികാസമില്ലാത്ത കുട്ടികളെ പരിഗണിക്കുന്നു, അവരുടെ എല്ലാം ബർത്ത് ഡീറ്റെയിൽസ് ചോദിച്ച് അവരുടെ ഗ്രഹനില തയ്യാറാക്കിയതിനു ശേഷം ഇവരിൽ ഒരു ഗ്രഹനില കാണിച്ച ശേഷം ഇതിൽ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ആണോ അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിയാണോ എന്ന് ഐഡന്റിഫൈ ആവും. അത് പറയുന്നില്ല എന്ത് തരം സെലക്ഷൻ അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50-50 ചാൻസ് ആണ് വരേണ്ടത്. പക്ഷെ അതുപോലും അവർക്ക് പ്രിഡിക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതായത് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ശരിക്കും ഇത് കൃത്യമായി പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 2 തരം പേഴ്സണാലിറ്റികളെയും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയേണ്ടതായിരുന്നു. പക്ഷെ ഈ പഠനം സൂചിപ്പിക്കുന്നത് ചാൻസ് ഇവന്റിന്റെ വിജയ സാധ്യതയ്ക്ക് അപ്പുറം
ഇത്തരം പഠനങ്ങൾക്കൊന്നും അല്ലെങ്കിൽ ഇത്തരം പ്രവചനങ്ങൾക്കൊന്നും തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഫലശേഷി ഇല്ല എന്നാണ്. അങ്ങനെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട്. ഇതെല്ലാം പറയുന്നത് ആസ്ട്രോളജി പറയുന്ന രീതിയിൽ ആകാശത്തെ വസ്തുക്കൾ, ജ്യോതിർഗോളങ്ങൾ നമ്മളെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല എന്നാണ്. പ്രവചനങ്ങൾ ശരിയാവുന്നത് സാധ്യതാ പ്രവചനങ്ങൾ, വെറും ഊഹങ്ങൾ ശരിയാകുന്നതിനപ്പുറം, അതായത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ഐഡിയ മനസ്സിലാകാത്തതാണ് പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത്. നമ്മൾ ഒരു ഹെഡ് മുകളിലേക്ക് ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ആണോ ടൈൽ ആണോ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു പ്രവചനമാണ് നടക്കുന്നത്. താഴെ വരുമ്പോൾ ഹെഡ് ആവാം ടൈൽ ആവാം, ചിലപ്പോൾ നമ്മൾ വിളിക്കുന്നതന്നെ വീഴും. അതിന്റെ അർത്ഥം നമുക്ക് ആ കോയിൻ എവിടെ വീഴും എന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞെന്നല്ല, കാരണം 50-50 ചാൻസ് ഉള്ളത് ചിലപ്പോൾ നമ്മൾ വിളിക്കുന്നത് തന്നെ വീണേ. അത് എത്രത്തോളം സാധ്യതകളുണ്ടോ അത്രത്തോളം നമ്മുടെ വിജയ സാധ്യതയും അതിന് ആനുപാതികമായിട്ട് കൂടും. ഈ പ്രവചനങ്ങളിലെല്ലാം സംഭവിക്കുന്നത് അത് മാത്രമാണ് എന്നാണ് നമ്മൾ പഠനങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ പറയുന്ന പദത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭൂതത്തെയും ഭാവിയെയും സ്വാധീനിക്കാനൊക്കെയുള്ള കഴിവുകൾ ഗ്രഹങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അൺആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയാണെങ്കിൽ പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന ലോജിക്കലി സയന്റിഫിക് റീസണിങ്ങിലൂടെ ചിന്തിച്ചാൽ പരിഗണിക്കേണ്ടിയിരുന്ന വളരെ പ്രധാനപ്പെട്ട പല ഘടകങ്ങളും അവിടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് കാണാം. അതിനൊക്കെ പുറമേ പറയേണ്ടത് അങ്ങനെയുള്ള സ്വാധീനങ്ങൾ ഉണ്ടോ എന്ന അന്വേഷണം നമ്മളോട് പറയുന്നത്, അങ്ങനെയുള്ള സ്വാധീനങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന നാളിൽ ഇതുവരെ യാതൊരു തെളിവും നമുക്ക് ലഭ്യമായിട്ടില്ല എന്നതാണ്. അപ്പോ മോറൽ ഓഫ് ദ സ്റ്റോറി മറ്റൊന്നുമല്ല, എന്തൊക്കെ തരത്തിൽ നമ്മൾ അതിനെ പ്രവചിച്ച് ശരിയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അടിസ്ഥാനപരമായി ആസ്ട്രോളജി ഒരു സ്യൂഡോ സയൻസ് മാത്രമാണ്. അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ പ്രവചിക്കാമെന്നുള്ളതരത്തിലുള്ള വലിയ വലിയ അവകാശവാദങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കഴമ്പുള്ളതായിട്ട് നമുക്ക് യാതൊരു തെളിവില്ല. പക്ഷെ ജ്യോതിഷ വിശ്വാസികൾ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം പ്രവചനങ്ങൾ ഫലിച്ചുകൊണ്ടേയിരിക്കും, കാരണം പ്രവചനം ഫലിപ്പിക്കുന്നത് വിശ്വാസികളാണ്. ഫോറർ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരൊറ്റ സംഭവം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഫോറർ എന്ന് പറയുന്നത് ഒരു മനഃശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിനിടയിൽ നടത്തിയ ഒരു പഠനം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു തന്നെ ഉള്ളൂ. എല്ലാവരുടെയും പേഴ്സണാലിറ്റി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വ പ്രവചനം, പേഴ്സണാലിറ്റി പ്രിഡിക്ഷൻ നടത്തി അദ്ദേഹത്തിന്റെ 80 സ്റ്റുഡൻസിനെ ഏൽപ്പിച്ച ശേഷം ഓരോരുത്തരോടും ഫോറർ ആവശ്യപ്പെട്ടത് ആ പ്രഡിക്ഷൻ എത്രത്തോളം ശരിയാണ് എന്ന് റേറ്റ് ചെയ്യാനാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 5 കൊടുക്കുക, വളരെ മോശമാണ് തീരെ ശരിയല്ല എന്നുണ്ടെങ്കിൽ അതിന് 0 കൊടുക്കുക, അതിന് ആനുപാതികമായിട്ടുള്ള ഒരു റേറ്റിംഗ് നിങ്ങൾ അതിന് കൊടുക്കണം എന്ന ഒരു ആവശ്യമാണ് അദ്ദേഹം വിദ്യാർത്ഥികളുടെ മുമ്പ് വെക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം സ്വകാര്യമായി അവരുടെ പേഴ്സണാലിറ്റി പ്രവചിച്ച് എഴുതി നൽകി. വിദ്യാർത്ഥികൾ ഓരോരുത്തരും നൽകിയ റേറ്റിംഗ് പരിശോധിച്ച് നോക്കുമ്പോൾ ശരാശരി റേറ്റിംഗ് 4.26, അതായത് വളരെ വളരെ ഗുണ വളരെ വിജയത്തോട് അടുത്ത് നിൽക്കുന്ന, പെർഫെക്ഷനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രവചനമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വ പ്രവചനത്തിന്റെ രൂപത്തിൽ വിദ്യാർത്ഥികൾക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നീടാണ് ഫോറൻ അത് വെളിപ്പെടുത്തുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുത്തിരിക്കുന്നത് ഒരേ പ്രവചനമാണ്, എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഒരേ പേഴ്സണാലിറ്റി ഡിസ്ക്രിപ്ഷൻ ആണ്. പക്ഷെ ആ പേഴ്സണാലിറ്റി ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കിയിരിക്കുന്നത് ആ സമയത്ത് അവിടെ ജയിലിൽ കിടക്കുകയായിരുന്ന ഒരു സീരിയൽ കില്ലറിന്റെ ബർത്ത് ഡീറ്റെയിൽസ് വെച്ച് തയ്യാറാക്കിയ ഹോറോസ്കോപ്പിൽ നിന്നുള്ള ഫലമാണ്. അപ്പോ വളരെ റാൻഡമായിട്ട് 80 സ്റ്റുഡൻസിന്റെ കൈ കൊടുത്തിട്ട് പോലും ഈ പ്രവചനങ്ങൾക്ക് അത്രയും ഫലപ്രാപ്തി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിന്റെ അർത്ഥം അത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ബാർണം സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പിന്നീട് അറിയപ്പെട്ട, ആര് വായിച്ചാലും ശരിയാണെന്ന് തോന്നാൻ സാധ്യതയുള്ള ജനറൽ ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകളാണ് പലപ്പോഴും നൽകുന്നത്. ഒരു ജാതകം എടുത്ത് വായിച്ചു നോക്കി മനസ്സിലാവും ബാർണം സ്റ്റേറ്റ്മെന്റ്സിന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾ എപ്പോഴും നന്മയുടെ ഭാഗത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തിന്മയുടെ ഭാഗത്തേക്ക് പോകേണ്ടി വന്നേക്കാം. ഈ ഒരു പ്രവചനം ലോകത്ത് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അയാളുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണെന്ന് അയാൾക്ക് തോന്നും. അത്തരം സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ ബാർണം സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഇത് നമ്മുടെ തന്നെ ഘാതകമാണല്ലോ, നമ്മുടെ അച്ഛൻ നമ്മുടെ അതേപടി പ്രവചിച്ചിരിക്കുന്നല്ലോ എന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും മറന്നുകൂടാത്ത കാര്യം ആസ്ട്രോണമി എന്നൊരു സയൻസ് ആണ്, ആസ്ട്രോളജി എന്ന് പറയുന്നത് പൂർണ്ണമായ ഒരു അന്ധവിശ്വാസ ഭാഗം മാത്രമാണ്. ഇത് രണ്ടും ഒരേ സ്ഥലത്ത് തുടങ്ങിയെങ്കിലും ആസ്ട്രോണമി കാലത്തിന്റെ ഒഴുക്കിനോടൊപ്പം അതിവേഗത്തിൽ മുമ്പോട്ട് പോവുകയും ആസ്ട്രോളജി ആ പഴയ നൂറ്റാണ്ടിൽ തന്നെ ബസ് കിട്ടാതെ നിന്ന് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്രയും നേരം ക്ഷമയോട് കൂടി കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓക്കെ, താങ്ക് യു സർ. വളരെ നല്ല വളരെ നല്ല പ്രഭാഷണമാണ് നമ്മൾ കേട്ടത്. തീർച്ചയായിട്ടും ശാസ്ത്രത്തിനെ
ഹരികുമാർ സാർ മ്യൂട്ടഡ് ആണ്, അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അന്ധവിശ്വാസങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഈ കാലഘട്ടത്തിൽ ശാസ്ത്രത്തിന്റെ പ്രത്യേകതയും അതോടൊപ്പം തന്നെ ശാസ്ത്രം എങ്ങനെയാണ് ശാസ്ത്രബോധം പ്രചരിപ്പിക്കേണ്ടതെന്നും എങ്ങനെയാണ് നാം ജ്യോതിഷത്തെ കാണേണ്ടതുമെന്ന് വളരെ വിദഗ്ധമായി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. വൈശാഖ നമ്പി സാറ്, സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയും സംസാരിക്കുവാനുള്ളത് നമ്മുടെ ഈ ബ്രക്ത്രോ സയൻസ് സൊസൈറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ പി എൻ തങ്കച്ചൻ സാറാണ് സാറ് സംസാരിക്കുന്നത്. ഈ മാർച്ച് ഫോർ സയൻസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് പ്രസക്തി എന്നതിനെ പറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വളരെ ബഹുമാനപൂർവ്വം പ്രൊഫസർ പി എൻ തങ്കച്ചൻ സാറിനെ പ്രഭാഷണത്തിനായി ക്ഷണിച്ചു. ബഹുമാന്യരെ, ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് സംസാരിക്കാം. വീഡിയോ ഓഫ് ചെയ്തു. ബഹുമാന്യരെ, നമ്മൾ ഇന്ന് ഈ കൺവെൻഷന്റെ ആധാരമായ വിഷയങ്ങൾ ഇവിടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിൽ വളരെ സമഗ്രമായി ലഭ്യമായ സമയത്തിനനുസരിച്ചുള്ള സമഗ്രമായ ഒരു പ്രതിപാദനം നടന്നു. ആധുനിക ശാസ്ത്രത്തിൽ, ആധുനിക ശാസ്ത്രത്തിൻ്റെ ഉദയത്തിന് ശേഷം നമുക്കറിയാം ഈ പഴയ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും അതുവരെ നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ മാറി ആധുനിക സയൻസിനെ സമൂഹം സ്വീകരിച്ചതിന് കാരണം മോഡേൺ സയൻസിന്റെ രീതികളാണ്, അല്ലെ, മോഡേൺ സയൻസ് ആണ് മനുഷ്യന്റെ പുരോഗതിക്ക് ഇണങ്ങുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇന്ത്യയിൽ നമുക്കറിയാം സംസ്കൃത വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിന് മുമ്പ് 19th century വരെയൊക്കെ ശക്തമായിരുന്നു. ആ സംസ്കൃത വിദ്യാഭ്യാസത്തെ നിന്നും നമ്മൾ ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക്, പ്രത്യേകിച്ച് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ പോലുള്ള ആൾക്കാരിലൂടെ അത് വളർന്നു വരുവാനുള്ള കാര്യം, അതാണ് നമ്മുടെ രാജ്യത്തിന് സമൂഹത്തിന് ഗുണകരമെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് നമുക്കറിയാം, ആധുനിക ശാസ്ത്രത്തില്, ആധുനിക ശാസ്ത്ര വിദ്യാഭ്യാസത്തിലും ആധുനിക ശാസ്ത്ര സമീപനത്തിലും ഏറ്റവും പ്രധാനമായ ഒരു ആസ്പെക്ട് അവിടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രേരണ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ വൈശാഖ തമ്പി സാറ് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം നിരവധി ചോദ്യങ്ങൾ ഈ അസ്ട്രോളജി അവതരിപ്പിക്കുന്ന ഉത്തരങ്ങൾക്ക് അല്ലെങ്കിൽ സമീപനത്തിന് നിരവധി ചോദ്യങ്ങൾ അതിനെതിരെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചോദ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് പോകുന്ന ഒരു വിജ്ഞാനധാരയെ ഒരിക്കലും നമുക്ക് ആധുനിക ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ സ്വീകരിക്കാൻ സാധിക്കത്തില്ല. അത് വെച്ച് നമുക്ക് ഒരു സമൂഹം വളരുകയും ചെയ്യത്തില്ല. എന്ന് മാത്രമല്ല, ആധുനിക ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ കാണുന്നത് അവിടെ പഴയകാലത്ത് ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കറിയാം വളരെ സത്യാന്വേഷണ രീതി, അതിന്റെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസവും സത്യാന്വേഷണ രീതി, പിന്നെ ഒരാളുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വരുന്ന മഹാന്മാർ പറയുന്ന ഇതൊക്കെ ഉള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കുക, അത് പഠിക്കുക, സംശയിക്കുക, അത് വീണ്ടും അത് പറയുക, ചൊല്ലുക, ഇതായിരുന്നു പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രധാനപ്പെട്ട അടിത്തറ. മറിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ അത് വീണ്ടും ആവർത്തിച്ചുള്ള, ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ആവർത്തിച്ചുള്ള പരിശോധനയിൽ അത് വീണ്ടും വ്യക്തമാകുന്ന കാര്യങ്ങൾ അത് മാത്രം സത്യമായി അംഗീകരിച്ചുകൊണ്ട് ആ ഒരു സത്യാന്വേഷണ രീതി മോഡേൺ സയൻസ് അവതരിപ്പിച്ചപ്പോഴാണ് നമ്മൾ ഇന്നീ കാണുന്ന രീതിയിലുള്ള ആധുനിക സമൂഹത്തിന് വികസിക്കാൻ സാഹചര്യം ഉണ്ടായത്. ശരിയാണ്, പണ്ട് മനുഷ്യന് അവന്റെ പരിമിതമായ അറിവ് വെച്ച് അവൻ ഈ പ്രപഞ്ചത്തെ, പ്രകൃതിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതിന് പരിമിതികൾ ഉണ്ടായിരുന്നു നമുക്കറിയാം. ആ പരിമിതികളുടെ കൂടെ ചിലപ്പോൾ അത് അറിവില്ലാത്ത കാര്യങ്ങളും ചേർന്ന് വരുമ്പോൾ അത് മിത്തുകളായി മാറി, അത് ചിലപ്പോൾ അന്ധവിശ്വാസപരമായ പരിണിതികൾ തന്നെ കൈവരിക്കും. പക്ഷെ ആധുനിക ശാസ്ത്രത്തിന്റെയും അറിവിന്റെയും വെളിച്ചത്തിൽ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ മാറ്റിയാലേ നമുക്ക് സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്കിപ്പോ ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഏത് സമൂഹത്തിന്റെ ചരിത്രം എടുത്താലും, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം എടുത്താലും,
നമുക്കിത് മനസ്സിലാകും. ഇവിടെ സാർ തുടക്കത്തിൽ, അരവിന്ദർശൻ സാർ തുടക്കത്തിൽ നമ്മുടെ സമൂഹത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ വളർന്നു വന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അതിനു മുമ്പ് വരെയും നമ്മുടെ രാജ്യം അങ്ങനെ ഒരു ശാസ്ത്ര മേഖലയിൽ, ശരിയാണ്, ഒരു കാലത്ത് നമുക്ക് ആര്യഭടന്റെയും ബ്രഹ്മപുത്രന്റെയും ആ കാലഘട്ടത്തിൽ, വിശദീകരണം ഇവിടെ ആവശ്യമില്ല, കാലഘട്ടത്തിൽ നമുക്കൊരു മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് വളരെ വലിയ ശാസ്ത്രീയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനർത്ഥം പല ആൾക്കാരും പറയുന്നത് പോലെ ഇവിടെ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു എന്നോ വൈമാനിക ശാസ്ത്രം ഉണ്ടായിരുന്നു എന്നോ എന്നല്ലെന്ന് ഇവിടെ ഈ വേദിയിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ലോകത്തെ ഗണനീയമായ പൊസിഷനിലേക്ക് നമ്മുടെ രാജ്യം കടന്നു വരുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ കാലഘട്ടത്തിലാണ്. സി വി രാമൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞർ വളർന്നു വന്നത് ഈ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ, ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിന്റെ ഒരു അടിത്തറയിലാണ്. അവിടെ നമ്മൾ ജ്യോതിഷത്തെയും നിലനിന്ന രീതികളെയും പിന്തുടരാൻ ശ്രമിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് സി വി രാമനെ പോലെ, സുബ്രഹ്മണ്യ ചന്ദ്രശേഖരെ പോലെ, പി സി റായിയെ പോലുള്ള ശാസ്ത്രജ്ഞർ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാൻ ആവത്തില്ല. അപ്പം തെളിവുകളെ അടിസ്ഥാനമാക്കിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, അതിലൂടെ തെളിവുകൾ മാത്രം, ആ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്, അങ്ങനെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം സ്ഥാപിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായി ഇതുകൊണ്ടാണ് സമൂഹം അത് സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോഴ് തീർച്ചയായിട്ടും ഈ അസ്ട്രോളജി കോഴ്സിന്റെ ഭാഗമായി വരുന്ന കാര്യം തീർച്ചയായിട്ടും ഈ പറയുന്ന യാതൊരു വിധ തെളിവും ആ അർത്ഥത്തിൽ ഉണ്ട്. കാര്യകാരണ ബന്ധത്തിന്റെ, ഗ്രഹങ്ങൾ സമൂഹ മനുഷ്യനെ സ്വാധീനിക്കുന്ന പറഞ്ഞാൽ തീർച്ചയായിട്ടും അതെങ്ങനെ എന്തുകൊണ്ടെന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ എവിഡൻസ് അത് കാണിക്കേണ്ടതുണ്ട്, ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഇതൊന്നും ഈ അസ്ട്രോളജിക്ക് നൽകുവാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ മാർച്ച് ഫോർ സയൻസ് അല്ലെങ്കിൽ മാർച്ച് ഫോർ സയൻസ് പ്രസ്ഥാനം പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഈ ഇവിടെ തുടക്കത്തിൽ ശ്രീ ഹരികുമാർ സൂചിപ്പിച്ചതുപോലെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ ഇങ്ങനെയുള്ള പ്രാക്ടീസസ്, വിശ്വാസ സംബന്ധമായ അല്ലെങ്കിൽ പിന്നെ പാരമ്പര്യമായിട്ടോ വന്നിട്ടുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരുന്നത് യാതൊരു കാരണവശാലും പാടില്ല. അതൊരു സമൂഹത്തെ വളർത്തത്തില്ല, മറിച്ച് സമൂഹത്തെ തളർത്തുവാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല, 2017 ലോകത്ത് ആദ്യത്തെ മാർച്ച് ഫോർ സയൻസ് നടക്കുന്ന സമയത്ത്, അത് തുടങ്ങിയത് അമേരിക്കയിലാണ്, അന്ന് ശാസ്ത്ര സമൂഹം മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ട്രംപാണ് അധികാരത്തിലുള്ളത്, അദ്ദേഹം പാരീസ് അക്കോർഡിൽ നിന്നും പിന്മാറി, അമേരിക്ക പിന്മാറി. അത് ഒരു കട്ടുകഥയായി അദ്ദേഹം അവതരിപ്പിച്ചു, അത് ശരിയല്ല എന്ന് പറഞ്ഞു. ഇന്ന് അതിന്റെ മറുവശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്ന കാര്യങ്ങൾ നമുക്കറിയാം. പ്രതീക്ഷിച്ചതേക്കാൾ വേഗത്തിൽ ആഗോളതാപനം നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. 20-20 വർഷത്തിനുള്ളിൽ അതിന്റെ ഭീകരമായ ഒരു അതിന്റെ സ്ഥിതി നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പ് IPCC നൽകുന്നു. അപ്പൊ അവിടെ അന്ന് ഈ അപ്പം സയന്റിസ്റ്റുകള്, IPCC, ശാസ്ത്ര സമൂഹം, അവര് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ സ്വീകരിക്കുന്നതിന് പകരം ഭരണകൂടം, ഭരണകർത്താക്കള് അതിന് വ്യത്യസ്തമായ ഒരു സമീപനം പുലർത്തുന്നു. രാഷ്ട്രീയ താല്പര്യമാകാം, സാമ്പത്തിക താല്പര്യമാകാം. അപ്പൊ അങ്ങനെ ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഈ മാർച്ച് ഫോർ സയൻസ് പ്രസ്ഥാനം 2017 ആരംഭിച്ചത്. അത് അന്ന് 600 നഗരങ്ങളിൽ ലോകത്ത് നടക്കുകയുണ്ടായി. ഇന്ത്യയിലും അതിന് വളരെ സമാനമായ സിറ്റുവേഷൻ നമുക്കറിയാം ഇവിടെ ഉണ്ടായിരുന്നു. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ധാരാളം സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ സമീപനത്തിൽ നിന്നും ഭരണഘടനാ ശാസ്ത്രീയ മനോഘടന പ്രചരിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട്. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അശാസ്ത്രീയമായ, അന്ധവിശ്വാസപരമായ, വളരെ അബദ്ധജടിലമായ കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും പല സമയത്തും ഭരണകർത്താക്കൾ തന്നെ, ഭരണ തലങ്ങളുടെ ഏറ്റവും ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ പോലും പറയുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഇപ്പം അവസാനത്തെ ഒരു നടപടി എന്ന നിലയിലാണ് നമ്മളിപ്പോഴീ ഇഗ്നോയുടെ MA അസ്ട്രോളജി കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ സമീപനങ്ങളെ തീർച്ചയായിട്ടും നമുക്ക് അതിനെ പിന്നെ
അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യയിലെ ശാസ്ത്ര സമൂഹം, ശാസ്ത്രജ്ഞർ പലപ്പോഴും നമുക്കറിയാം ഒരിക്കലും തെരുവിലേക്ക് വന്ന് ആ രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരല്ല, മറിച്ച് അവരുടെ പരീക്ഷണശാലയിലാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അങ്ങനെ ശാസ്ത്രത്തെ സംരക്ഷിക്കാൻ സാധിക്കത്തില്ല, ശാസ്ത്രം അങ്ങനെ മുന്നോട്ട് പോകത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ലോകത്തെമ്പാടും ശാസ്ത്ര സമൂഹം ഈ മാർച്ച് ഫോർ സയൻസ് പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഈ ഇന്ത്യ മാർച്ച് ഫോർ സയൻസ് അത് 17 മുതൽ ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 9 തീയതി നടക്കുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും നമ്മൾ സമൂഹം ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യ മാർച്ച് ഫോർ സയൻസ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഈ അസ്ട്രോണമി അസ്ട്രോളജി കോഴ്സ് നമ്മുടെ ഈ കരിക്കുലത്തിലേക്ക് കടന്നുകൂടും തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അത് വളരെ വിനാശകരമായ ഒരു തുടക്കമായി വേണം നമ്മൾ കരുതാൻ. വിനാശകരമായ ഫലങ്ങൾ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കും, രാജ്യത്തെ വളരെയധികം അത് പിന്നോട്ട് കൊണ്ടുപോകാനേ ഉപകരിക്കുകയുള്ളൂ. അപ്പൊ ഈ കൺവെൻഷന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സാറേ, കഴിഞ്ഞു. ഓക്കെ സാർ, താങ്ക് യു. നമ്മുടെ ഈ മാർച്ച് ഫോർ സയൻസിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് തകജൻ സാറ് വിശദീകരിക്കുകയുണ്ടായി. സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയും ഈ മാർച്ച് ഫോർ സയൻസ് ഈ വർഷത്തെ മാർച്ച് ഫോർ സയൻസ് പരിപാടികളുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് വൈകിട്ടുള്ള വെർച്വൽ റാലിയെ പറ്റി വിശദീകരിക്കുവാൻ തിരുവനന്തപുരം ബ്രേക്ക്ത്രൂ സയൻസ് സൊസൈറ്റിയുടെ പ്രവർത്തകനായ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഷാജി ആൽബർട്ട് സാറിനെ ക്ഷണിച്ചുകൊള്ളു. നന്ദി ഹരികുമാർ സാർ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മുമ്പ് നമ്മളോട് സംസാരിച്ച പാപ്പുട്ടി മാഷ്, വൈശാഖൻ തമ്പി സാർ, പ്രൊഫസർ പി എൻ തങ്കച്ചൻ സാർ, ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വൈകുന്നേരത്തെ നമ്മളിന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആദ്യ 2 തവണയും 17-18 കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഇന്ത്യ മാർച്ച് ഫോർ സയൻസ് ശരിക്കും ഒരു മാർച്ചായി തന്നെയാണ് നടത്തിയത്. നമ്മുടെ ഇന്നിരിക്കുന്ന പല മഹാരഥന്മാരുടെയും മഹാരഥന്മാരും മുന്നണിയിൽ നടക്കുകയും നമ്മളെല്ലാവരും അനുഗമിക്കുകയും ചെയ്ത തിരുവനന്തപുരത്തെ നഗരവീഥികളിലൂടെ നല്ലൊരു 1000-1000 പരം ആൾക്കാർ പങ്കെടുക്കുന്ന മാർച്ചുകളായിട്ടാണ് നമ്മളിതെല്ലാം നടത്തിയിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലം നമ്മളെ അതിന് അനുവദിക്കുന്നില്ല. ഇന്ന് കോവിഡ് കാലമാണ്, അങ്ങനെ ഒരു ആൾക്കൂട്ടം ചേരുന്നത് പ്രായോഗികമല്ല, അത് നമുക്ക് പ്രിഫറബിളുമല്ല. നമ്മളൊരു ശാസ്ത്രത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരാണെന്നുള്ളത് കൊണ്ട് തന്നെ കോവിഡിനെ പറ്റിയൊക്കെ നല്ല ധാരണയുള്ളതുകൊണ്ട് തന്നെ ആൾക്കൂട്ടം ഒഴിവാക്കുക എന്നൊരു ഒഴിവാക്കുന്നതാണ് നല്ലതെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തവണത്തെ മാർച്ച് ഒരു വിർച്വൽ മാർച്ചായി നടത്തണം എന്ന രീതിക്ക് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ നിർദ്ദേശങ്ങളെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുക, നിങ്ങളുടെ പങ്കാളിത്തം അഭ്യർത്ഥിക്കുക. അതാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും മനസ്സിൽ നിൽക്കാൻ വേണ്ടി ചില സ്ലൈഡുകളായി ഞാനത് ചെയ്തിട്ടുണ്ട്. ഒരു 4 സ്ലൈഡേ ഉള്ളൂ, ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് അറിയാം ഇത്തവണത്തെ മാർച്ച് ഫോർ സയൻസിന്റെ ഡിമാൻഡുകൾ പലരും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒന്ന്, നമ്മുടെ കോവിഡ് മഹാമാരിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത്. ശാസ്ത്രീയ കോവിഡ് മഹാമാരിക്കെതിരെ ശാസ്ത്ര തത്വങ്ങളുടെയും ശാസ്ത്ര ഉപദേശങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുക, അതാണ് നമ്മുടെ ഒന്നാമത്തെ ഡിമാൻഡ്. രണ്ടാമത്തത്, അശാസ്ത്രീയവും അന്ധവിശ്വാസപരവുമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് ഗവൺമെന്റും പ്രത്യേകിച്ചും സർക്കാരും മറ്റ് ഏജൻസികളും പിൻവാങ്ങണം. ശാസ്ത്രബോധവും മാനവീയതയും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ അനുശാസിക്കുന്നത് പോലെ പ്രചരിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. മൂന്നാമത്തെ ഡിമാൻഡ്, ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലമില്ലാത്ത ആശയങ്ങളെ വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്നും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നും പൂർണ്ണമായും മാറ്റി നിർത്തണം.
നാല് ഫണ്ടുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ബഡ്ജറ്റിന്റെ 10% സംസ്ഥാന ബഡ്ജറ്റിന്റെ 30% വിദ്യാഭ്യാസത്തിനായിട്ട് മാറ്റിവെക്കണം. നാലാമത്തത് ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളും നമ്മുടെ ഗവേഷണ ഗവേഷകരെ ഉൾപ്പെടുത്തുന്ന അവർക്ക് വേണ്ടിയുള്ള ഡിമാൻഡാണ്. ജി ഡി പിയുടെ 3% ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾക്കായിട്ട് നീക്കിവെക്കുക. ഇന്നത്തെ കോവിഡ് മഹാമാരി മൂലം പല ഗവേഷണ വിദ്യാർത്ഥികൾക്കും അവരുടെ ഗവേഷണം പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അപ്പോൾ അവരുടെ ഒരു കുറച്ചുകൂടെ അവരോട് ഒരു അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും അവരുടെ ഫെല്ലോഷിപ്പ് അവരുടെ റിസർച്ച് പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിക്ക് ഫെല്ലോഷിപ്പ് തുക വർദ്ധിപ്പിച്ച് നൽകുകയും വേണം. ഇതാണ് പ്രധാനമായിട്ടുള്ള 5 ഡിമാൻഡ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 100 കണക്കിന് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് 100 കണക്കിന് കോട്ടുകളും ഡിമാൻഡുകളായിട്ട് നമ്മൾ ഇതിനെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വിർച്വൽ മാർച്ചിനെ പറ്റി ഞാൻ പറയാം. നമ്മുടെ വിർച്വൽ മാർച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇന്ന് വൈകുന്നേരം 5 to 6 വരെയാണ്. വൈകുന്നേരം 5 തൊട്ട് 6 വരെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും നമുക്ക് പലതരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ട്. ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ട്വിറ്റർ ഉണ്ട് തുടങ്ങി 100 കണക്കിന് ചെറിയ ഷോർട്ട് വീഡിയോകൾ ഷെയർ ചെയ്യാനുള്ള മീഡിയാസ് ഉണ്ട്. അപ്പോൾ ഈ മീഡിയയിലെല്ലാം നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മൾ നമ്മുടെ സ്വകാര്യ കാര്യങ്ങളും മറ്റ് ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. എന്നാലും ഇന്ന് വൈകുന്നേരം 5 to 6 വരെ നമ്മൾ ഈ വേദി ഇന്ത്യ മാർച്ച് ഫോർ സയൻസിനായിട്ട് മാറ്റിവെക്കുകയാണ്. നമ്മൾ ചുരുങ്ങിയതൊരു 5 നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മൾ ഈ ഇന്ത്യ മാർച്ച് ഫോർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആക്സസ് ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വാട്സാപ്പ് ആവാം, ഫേസ്ബുക്ക് ആവാം, ട്വിറ്റർ ആവാം, എന്തായാലും നമ്മുടെ ഒരു ചുരുങ്ങിയ 5 നമ്മൾ ഇന്ന് വൈകുന്നേരം ചെയ്യും. അതാണ് നമ്മുടെ ഏറ്റവും ഈ മാർച്ചിന്റെ ഏറ്റവും മിനിമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ആക്ടിവിറ്റി. നിങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും റിക്വസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ചുരുങ്ങിയ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം 5 to 6 ഇടയ്ക്ക് നിങ്ങൾ പങ്കാളികളായിട്ടുള്ള നിങ്ങൾ പങ്കെടുക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചുരുങ്ങിയത് 5 ചെയ്യുക എന്നാണ്. ഈ പോസ്റ്റുകൾ ചെയ്യുമ്പോഴത്തേക്കും അതിന് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സാങ്കേതിക വശങ്ങളുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ഞാനും ഇതിനകത്ത് ആ രീതിക്കൊരു ധാരണയുള്ള ആളല്ല. എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പോസ്റ്റുകൾ ചെയ്യുമ്പോൾ ഹാഷ്ടാഗുകൾ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ ചില ഹാഷ്ടാഗുകൾ മെയിൻ സ്ട്രീമിൽ ആൾക്കാരെ ശ്രദ്ധിക്കുന്ന രീതിക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചില ഹാഷ്ടാഗുകൾ ഇന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നാഷണൽ ലെവലിൽ തന്നെ യൂസ് ചെയ്യുന്ന ഹാഷ്ടാഗാണ്. ഒന്ന് IMF, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, IMFS 2021 എന്ന് പറയുന്ന ഹാഷ്ടാഗ്. പിന്നൊന്ന് ഇന്ത്യ മാർസ് ഫോർ സയൻസ് 2021 എന്ന് പറയുന്ന ഹാഷ്ടാഗ്, മാർസ് ഫോർ സയൻസ് എന്ന് പറയുന്ന ഹാഷ്ടാഗ്. കൂടാതെ നിങ്ങൾക്കറിയാം ഇന്ത്യ മാർസ് ഫോർ സയൻസ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ മാർസ് ഫോർ സയൻസിന്റെ ഒരു ഇന്ത്യൻ ഫ്രാഞ്ചൈസി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിയുന്നിടങ്ങളെല്ലാം ഗ്ലോബൽ മാർസ് ഫോർ സയൻസിനെ നമ്മൾ ടാഗ് ചെയ്യുക. ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും കഴിയുന്നിടത്തെല്ലാം നമുക്ക് ഇന്ത്യൻ മാർസ് ഫോർ സയൻസ്, ഗ്ലോബൽ മാർസ് ഫോർ സയൻസിനെ ടാഗ് ചെയ്യുക. അതാണ് ഈ പോസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു സാങ്കേതിക കാര്യം. ഇത് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ ഡോക്യുമെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഗൂഗിൾ ഡ്രൈവിൽ പബ്ലിക് ഡ്രൈവിൽ ഇട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ആക്സസ് ചെയ്യാം, എന്തൊക്കെ ഡിമാൻഡുകൾ നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു വേർഡ് ഫയൽ, ഒരു പേജ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കാണ് ഈ കിടക്കുന്നത്. എല്ലാവരും അത് നോട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. എളുപ്പമാണ്, ഓർത്തിരിക്കാനും എളുപ്പമാണ്. ഇത് ബിറ്റ്ലി എന്ന് പറയുന്ന ഷോർട്ട് ലിങ്ക് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ BIT.LY അതാണ് ഷോർട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡൊമെയിൻ. പിന്നുള്ളത് IMFS March 2021 BIT.LY/IMFS March 2021. ഈ URL ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ തയ്യാറാക്കിയ ഇൻസ്ട്രക്ഷൻ ഡോക്യുമെന്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഡോക്യുമെന്റിനകത്ത് ഇതിനെ സംബന്ധിച്ച കൂടുതൽ കൂടുതൽ വിവരങ്ങളുണ്ട്. നമ്മൾ ഈ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ആ ഡോക്യുമെന്റിനകത്ത് കോഡ്സ് ഉണ്ട്, കുറെ കോഡ്സ് ഉണ്ട്. അപ്പൊ ആ കോഡ്സിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് ക്രിയേറ്റീവായി എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളൊരു പോസ്റ്റർ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ആവാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള എക്സിബിറ്റ് ആവാം, ശില്പമാവാം, എന്ത് തരത്തിലുള്ള എക്സിബിറ്റുകൾ. ഇപ്പൊ സമയം പരിമിതമാണ് അറിയാം, എങ്കിൽ പോലും നിങ്ങളുടേതായ രീതിക്ക് എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഡിമാൻഡുകളുമായിട്ടും ഒത്തുപോകുന്ന എന്ത് രീതിക്കുള്ള എക്സിബിറ്റുകളോ ആർട്ടുകളോ ചെയ്ത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. പക്ഷേ എല്ലാവർക്കും അതിന് സാധ്യമാവണമെന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് ഒരു 10-30 പോസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സാമ്പിൾ ചില പോസ്റ്റേഴ്സ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ആ ഡോക്യുമെന്റിനകത്ത് ആ ഗൂഗിൾ ഡ്രൈവിലേക്കുള്ള ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് പബ്ലിക് ഡ്രൈവ് ആണ്, ആ ലിങ്ക് ആക്സസ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പോസ്റ്റേഴ്സ് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ പറ്റും. കൂടാതെ ആ ഡോക്യുമെന്റിൽ തന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട 5 ഡിമാൻഡുകളെ
അടിസ്ഥാനപ്പെടുത്തി നിരവധി കോഴ്സുകളും ശ്ലോകളും ചെയ്തിട്ടുണ്ട്. എന്റെ ചില തുടക്കത്തിലുള്ള മൂന്നാല് ലൈനാണ് ഇട്ടിരിക്കുന്നത്. ഒരു എനിക്കൊന്ന് 10-60 ശ്ലോകൻ അതിനകത്തുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അപ്പീലിംഗ് ആയിട്ട് പോകുന്ന ശ്ലോകൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് ടെക്സ്റ്റ് മെസ്സേജും ആവും നിങ്ങളുടെ രീതിക്കുള്ള പോസ്റ്റുകൾ ചെയ്യാം. അപ്പോ ഇതാണ് ഈ മാർസ് ഫോർ സയൻസിന്റെ, ഇന്ത്യ മാർസ് ഫോർ സയൻസ് 2021 വിർച്വൽ മാർസിനെ സംബന്ധിച്ച് ഞാൻ പറയാനുള്ളത്. ഒന്നുകൂടി ആ ഗൂഗിൾ ഡോക്യുമെന്റിലേക്കുള്ള ലിങ്ക് ഞാൻ ഇവിടെ കാണിക്കുന്നു. BIT.LY/IMFS/MARS2021. IMFS-നും മാർസിനും 2021 ഇടയ്ക്ക് യാതൊരുവിധ സ്പേസോ ചിഹ്നങ്ങളോ ഇല്ല. BIT.LY/IMFS/MARS2021. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇതിന്റെ ഡിമാൻഡുകളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഈ മാർച്ച്, ഈ വിർച്വൽ മാർച്ച് ആൾക്കാർ ശ്രദ്ധിക്കുന്ന അളവിൽ ഒരു വിജയമാക്കി മാറ്റുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു. ഇന്ന് വൈകുന്നേരം 5-6 സമയം, അതിനകത്ത് ഏതാനും മിനിറ്റുകൾ, മൊത്ത സമയവും വേണമെന്നില്ല, ഏതാനും മിനിറ്റുകൾ ഇന്ത്യ മാർസ് ഫോർ സയൻസ് ഉയർത്തിപ്പിടിക്കുന്ന ഡിമാൻഡുകൾക്കായിട്ടും അതിന്റെ ആ മാർസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുമായിട്ട് നിങ്ങൾ വിനിയോഗിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഷാജി ആൽബർട്ട് സാർ. നമുക്ക് ഈ കൺവെൻഷന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഷാജി ആൽബർട്ട് സാർ ഇവിടെ വെച്ച നിർദ്ദേശങ്ങൾ കഴിയുന്നത്ര എല്ലാവരും അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും അത്യാവശ്യം ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സമയ പരിമിതി ഉണ്ടെന്നുണ്ടെങ്കിലും പ്രഗത്ഭരായ പാപ്പട്ടി മാഷിനെ പോലെയും ഡോക്ടർ വൈശാഖൻ തമ്പി, അതുപോലെ തന്നെ പ്രൊഫസർ തങ്കച്ച എന്നിവരൊക്കെ ഉള്ള ഒരു വേദിയാണ്. അത്യാവശ്യം എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ശ്രീ മനോജ് കോമത്ത്, ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനാണോ? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സംസാരിക്കാം. സർ, എന്നെ പേരുകൊണ്ട് ഇവിടെ എത്ര പേർക്ക് അറിയാൻ പറ്റും അറിഞ്ഞിടാം. പക്ഷെ പാപ്പട്ടി മാഷയുടെ ഒരു സ്റ്റുഡന്റും അതുപോലെ ശാസ്ത്ര പ്രചരണം നടത്താൻ ആഗ്രഹിച്ച അല്ല നടത്തിക്കൊണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ 1-2 കമന്റുകൾ പറഞ്ഞോട്ടെ. ഓക്കെ സർ. പിന്നെ വൈശാഖൻ തമ്പി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു, എനിക്ക് പറയാനുള്ള കുറച്ച് കമന്റ്സ് ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് പറയാം. ഈ നമ്മളിപ്പം ആസ്ട്രോളജിയെ പറ്റിയിട്ട് ചർച്ച ചെയ്തു, ഇത് വിദ്യാർത്ഥികളിൽ എത്തിക്കണം, എല്ലാ വിദ്യാർത്ഥികളും ഇത് എൻജോയ് ചെയ്യും, ഒരുപാട് പേര് എൻജോയ് ചെയ്തു ഈ ഗ്രൂപ്പിലുള്ളത് എന്നൊക്കെ നമ്മൾ കരുതുന്നു. ഇനി ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ശാസ്ത്രമൊക്കെ പിന്നെ മുന്നോട്ട് പോകും. എന്താണ് പറയുക, നമ്മുടെ ഈ കോഴ്സുകൾ അവിടുന്ന് മാറ്റാനുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കും, ഇതൊക്കെയാണ് അതിന്റെ നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പൊ വൈശാഖൻ തമ്പിയുടെ ലാസ്റ്റില് പ്രൊജക്ഷൻ പ്രസന്റേഷൻ ലാസ്റ്റില് ടെസ്റ്റ് ഫോർ ആസ്ട്രോളജി എന്ന് പറഞ്ഞിരുന്നു. നല്ല നല്ലൊരു രസമുള്ള ഒരു ഏരിയ ആണ്, വളരെ രസമുള്ള ഏരിയ ആണ്. എങ്ങനെ ഒരു സയന്റിഫിക് ഹൈപ്പോത്തിസ് ടെസ്റ്റ് ചെയ്യാം, ഞാൻ ഒരു 2-3 മിനിറ്റ് എടുക്കാം കേട്ടോ, ഇപ്പൊ പറഞ്ഞു തീർക്കാം ടെസ്റ്റ് ചെയ്യാമെന്നുള്ളത്. അത് ഞാൻ അതിന്റെ ഒരു റിവ്യൂ ഒരു 10-11 വർഷം മുമ്പ് ഞാൻ അതിന്റെ ഒരു റിവ്യൂ എഴുതിയിട്ട് ടെസ്റ്റിംഗ് ആസ്ട്രോളജി എന്ന് പറഞ്ഞ ഒരു പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്തിരുന്നു കറണ്ട് സയൻസിൽ. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം, എന്റെ പേര് കറണ്ട് സയൻസ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും. നല്ല നല്ലൊരു 5 പേജുള്ള വലിയൊരു ലോങ് പേപ്പർ തന്നെയായിരുന്നു അത്. അതിരിക്കട്ടെ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം മുമ്പേ എനിക്ക് എൻ്റെ സ്ഥാപനത്തിൽ, നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനം കൂടിയാണ്, അവിടെ റിസർച്ച് സ്റ്റുഡൻസിന് ഒരു മെത്തഡോളജി കോഴ്സ്, റിസർച്ച് മെത്തഡോളജി പഠിപ്പിക്കണം. അപ്പോൾ ഞാനാണ് സുന്ദർഘോഷാല ആ 2 ബാച്ച് മുമ്പ് ഞാൻ ഹാൻഡിൽ ചെയ്തത്. അന്ന് കുട്ടികൾക്ക് മെത്തഡോളജി പഠിക്കാൻ ഞാനൊരു വർക്ക് കൊടുത്തത്, ഈ ആസ്ട്രോളജിയെ ടെസ്റ്റ് എങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും അങ്ങനെ എന്നൊരു ഒരു ടോപ്പിക് കൊടുത്തു. അപ്പൊ നമുക്കറിയാം ഈ സ്റ്റുഡൻസ് ഒക്കെ നല്ല രസകരമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടും, അല്ലെങ്കിൽ ഇതൊക്കെ വായിച്ചിട്ട് തിരിച്ചു വരും എന്നൊക്കെ വിചാരിച്ചു. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. സംഭവം പിന്നെന്താ സംഭവിച്ചെന്നറിയാം നിങ്ങൾക്ക്? തിങ്സ് ആർ ചേഞ്ചിങ്. അതായത് എനിക്കെതിരെ ഒരു കംപ്ലൈന്റ് പോകുന്നു, പബ്ലിക്കായിട്ട് ക്ലാസ്സിൽ ഒരു മനുഷ്യൻ, ഒരു പ്രൊഫസർ ചെയ്യുന്നത് ആസ്ട്രോളജി എന്ന് പറയുന്ന ഒരു ആക്സെപ്റ്റഡ് നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലൈന്റ് പോവാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? പിന്നെ ആ ഗ്രൂപ്പിൽ 2-3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, അവർ ആസ്ട്രോളജിയിൽ ഭയങ്കര ഹാർഡ് കോർ വിശ്വാസികളാണ്. അപ്പൊ ഞാൻ സ്ത്രീകളെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് വേറെ, ആരാണ് ഈ കംപ്ലൈന്റ് കൊടുക്കുന്നത് എന്താന്നുള്ള വേറെ ക്വസ്റ്റ്യൻ. പക്ഷേ ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. അതാണ് ഒരു കാര്യം. കാരണം നമ്മൾ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഒരു ഒരു കാര്യം
അതുപോലെ 51A ഒക്കെ നമ്മൾ ഇതായിട്ട് പറയും. 51A പ്രകാരം പഠിപ്പിച്ച ഒരാളെയാണ് പിന്നെ എതിരെയാണ് ഈ കംപ്ലൈന്റ് പോകുന്നത്, അതൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്ത വിഷയം പോലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു ഒരു ദയനീയ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് മാർച്ച് ഫോർ സയൻസ് എന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ വൈശാഖൻ തമ്പിയും പിന്നെ പ്രൊഫസർ പാപ്പുട്ടി ലൈഫ് ടൈം ഇതിനു വേണ്ടി വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം ആ ഒരു ടോപ്പിക്കിന്റെ ഇന്നത്തെ അവസ്ഥ മാർച്ച് ഫോർ സയൻസ് എങ്ങനെ കാണുന്നു എന്നുള്ളത് നോക്കണം. കാരണം കാര്യങ്ങൾ മാറി മാറി വരികയാണ്. പിന്നെ ഇതിന് കൂടെ ഒന്ന് ആഡ് ചെയ്യാനുള്ള നമ്മൾ 51A ഇപ്പം നമ്മൾ പോസ്റ്റർ കാണിച്ചു അൺസയന്റിഫിക്കായിട്ടുള്ള കാര്യങ്ങൾ എതിർക്കണം. അപ്പം ഹോമിയോപ്പതി ആയുർവേദം തുടങ്ങി ചികിത്സാ രീതികൾ അൺസയന്റിഫിക് ആണെന്ന് പറഞ്ഞ് കുറച്ചു കാലം മുമ്പേ ഈ പിന്നെ കോവിഡിന്റെ കാലത്ത് തന്നെ ഒരു ഡിസ്കഷൻ ഉണ്ടായി. അപ്പൊ ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും ഈ ഒരു കാര്യം ഞാനൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു അതൊക്കെ അൺസയന്റിഫിക് ആണ്. പിന്നെ ഇപ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആയുഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്നെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡാസ് വരും, അതറിയോ നിങ്ങൾ? ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, അത് വേറെ കാര്യം. എന്റെ സ്റ്റാറ്റസ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, തിങ്സ് ആർ ചേഞ്ചിങ്. നമ്മളിപ്പം എന്താണ് പറയുക, പ്രോ സയൻസ് ആന്റി പിന്നെ എന്താണ് പറയുക അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നടന്നിട്ടും കാര്യങ്ങൾ എന്താണ് പറയുക മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ഒരു ലെവലിലോട്ടാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി ഒക്കെ നമ്മളിങ്ങനെ മാറ്റണം. വെറുതെ ഇങ്ങനെ പ്രചരണം എന്ന് പറയുന്നത് നടന്നാൽ കൊണ്ടൊന്നും കാര്യമില്ല. മറ്റൊരു സൈഡിൽ നിന്നുള്ള വളരെ ശക്തമായ ഇടപെടലുകൾ പല രീതിയിൽ രാഷ്ട്രീയപരമായും അല്ലാതെയുള്ള ശക്തമായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ടു സൈലൻസസ്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഇതേ ലെവലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സൈലൻസ്ഡ് ആക്കാനുള്ള എല്ലാ പരിപാടികളും മറുവശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാര് എന്തെന്നുള്ളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അത് മാർച്ച് ഓഫ് സയൻസ് ഇതെങ്ങനെ കാണുന്നു എന്നുള്ളത് എനിക്കൊന്ന് അറിയണം. അപ്പോൾ ഈ ഒരു വിഷയം മനപ്രസണ്ടാക്കുന്ന ഒരു വിഷയം പറഞ്ഞതിൽ വളരെ ഒരു വിഷമമുണ്ട് എനിക്ക്. എന്നാലും കാര്യങ്ങൾ നിങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ട് പറഞ്ഞുതന്നു. ഓക്കെ സാർ, വൈശാഖന്തം സാറ് സംസാരിക്കുക. ആരെങ്കിലും ഒരാൾ അതിനൊന്നും ഇത് ഇത് ഈ സിറ്റുവേഷൻ ഇങ്ങനെ പോകുന്നത് ശരിക്കും സെൻസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമുക്ക് തൽക്കാലം വേറെ ഇത് ഇത് മാറ്റിപ്പിടി ഇതും തുടരണം. പക്ഷെ ഇതിനോടൊപ്പം മറ്റു മാർഗങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മാറേണ്ടതുണ്ടെന്നുള്ളതായിട്ട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം നമ്മളുടെ സൈഡ് നമ്മൾ ശരിക്കും സോഷ്യൽ മീഡിയയൊക്കെ വന്നതിന് ശേഷം ശാസ്ത്ര പ്രചരണത്തിന് കൂടുതൽ ഒരു മൈലേജ് കിട്ടിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ അതേ മൈലേജ് അവർക്ക് മറുവശത്തേക്കും കിട്ടിയിട്ടുണ്ട്. അവരാണ് എണ്ണത്തിൽ കൂടുതലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്ന് ഔട്ട് നമ്പർ ചെയ്ത് പെട്ടുപോകാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുതിയ രീതികൾ പിന്തുടരുകയും പുതിയ കുറച്ചുകൂടി എന്താണ് ഒഫെൻസീവ് എന്നോ മറ്റുള്ള ഒഫെൻസീവ് നമ്മുടെ ഒരു വാർ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒഫെൻസീവ് ടാക്ടിക്സ് കൂടി പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ട കാലമാണെന്ന് എനിക്ക് തോന്നുന്നു. മനോജ് സാറിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ട് നേരിട്ട് തിക്ത അനുഭവം അദ്ദേഹത്തിന്റെ മാത്രം അനുഭവം ആയിക്കോളണം എന്നില്ല, ഇനിയും മറ്റു പലരുടെയും തേടി വരാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഹരിമസാറെ, ഞാനൊരു ഒരു മിനിറ്റ്. ഈ ഓൺലൈൻ കാലത്ത് ആൾക്കാരെല്ലാം വീട്ടിലാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഭരണകൂടവും അവര് പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ പ്രോത്സാഹനത്തോടെ പ്രവർത്തിക്കുന്ന ആൾക്കാരും സജീവമായി എങ്ങനെ വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം, എതിർപ്പ് ഉള്ളവർക്ക് എതിർക്കാനുള്ള സാഹചര്യങ്ങൾ പരിമിതമാണല്ലോ. ഈ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തുള്ളൊരു സാഹചര്യം നമുക്കറിയാം. എന്ന് മാത്രമല്ല, ലോകത്തെമ്പാടും പ്രതിലോമത്വം എല്ലാ രാജ്യങ്ങളിലും അത് ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുരോഗമന ആശയങ്ങൾ ഒരു ഡിഫൻസീവ് റോളിൽ നിൽക്കാനുള്ള ഒരു ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സാറ് പറഞ്ഞതുപോലെ പ്രചരണങ്ങളും പോരാ, നമുക്ക് തീർച്ചയായിട്ടും ഒഫൻസീവായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. എന്നിരിക്കലും നമ്മൾ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയിൽ അത് വളരെ സാവകാശമേ അത് നടക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ വളരെ ശക്തമായ ഈ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നുള്ള ഒരു ചർച്ചയാണ് ഇതിൽ നിന്നും സൂചിപ്പിക്കുന്നത്. ഓവർ. പാപ്പട്ടി സാറോട് ഒന്ന് അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കുക സമയമായി. പാപ്പട്ടി സാറിനെ ക്ഷണിക്കുന്നു. സാർ,
റോബർട്ട് സാറ് കേൾക്കുന്നുണ്ടോ? ലൈനിലുണ്ടോ? സാറിന്റെ പേര് ലിസ്റ്റിൽ കാണുന്നില്ല കാണുന്നില്ല. നമ്മുടെ ഈ പരിപാടി ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇത്രയും സമയം വിവിധ വിഷയങ്ങളിൽ വളരെ പ്രഗത്ഭരായ മൂന്ന് പേര് ഇവിടെ ചർച്ച നടത്തുകയുണ്ടായി ഈ കൺവെൻഷനിൽ. അവസാനമായി മനോജ് തോമസ് സാറ് പറഞ്ഞ ഒരു വിഷയം, തീർച്ചയായിട്ടും അത് വ്യക്തിപരമായി നേരിടേണ്ട ഒരു പ്രശ്നമല്ല. വ്യക്തിപരമായി നേരിട്ട് അതിനെ തോൽപ്പിക്കാനും കഴിയില്ല, മറിച്ച് ആർത്ത് ഫോർ സയൻസ് പോലെയും ഇതേപോലെയുള്ള ശാസ്ത്ര പ്രചാരക സംഘടനകളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ രാജ്യത്തുടനീളം നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുടനീളം നടക്കുന്ന കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ അതിന് സയൻസിൻ്റെയും ശാസ്ത്രബോധവും അതേപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ മാത്രമേ ഇതേപോലുള്ള ശാസ്ത്രത്തിനെതിരായ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ കഴിയൂ എന്ന് കൂടിയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും ഈ കൺവെൻഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ആർത്ത് ഫോർ സയൻസ് പ്രസ്ഥാനത്തിന്റെ ഭാവി പ്രവർത്തനങ്ങളെ പറ്റിയുള്ള നിർദ്ദേശങ്ങളും നൽകുവാനായിട്ട് ചാറ്റ് വിൻഡോയിൽ ഒരു ഫീഡ്ബാക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഫീഡ്ബാക്ക് ലിങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഫീഡ്ബാക്ക് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണമെന്ന് കൂടി അപേക്ഷിക്കുകയാണ്. ഇന്ന് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാന്യരായ പ്രഭാഷകര്, ബഹുമാന്യായ പ്രൊഫസർ കെ പാപ്പുട്ടി, അതേപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ഇവിടെ ഞങ്ങളുടെ തന്റെ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ വിഷയത്തെ പറ്റി സംസാരിച്ച ഡോക്ടർ വൈശാഖൻ തമ്പി, അതേപോലെ പ്രൊഫസർ പി എൻ തങ്കച്ചൻ, ബാക്കി ഷാജി ആൽബർട്ട് സാറ്, ആദ്യം സ്വാഗതം ആശംസിച്ച മേധ, എല്ലാവർക്കും, അതുപോലെ അതോടൊപ്പം തന്നെ ഇതിന്റെ അധ്യക്ഷനായിട്ടുള്ള അരവിന്ദാശൻ സാർ, ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രഗത്ഭരായ നിരവധി ആൾക്കാർ ഈ പരിപാടിയിൽ, ഇതോടെ ഈ സൂമിൽ മാത്രമല്ല യൂട്യൂബ് ചാനലിലും നിരവധിയായ ആൾക്കാർ, നൂറുകണക്കിന് ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയിൽ അങ്ങനെ പങ്കെടുത്ത, ഈ പരിപാടിക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. ഈ പരിപാടി മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. ഇന്ത്യ മാർച്ച് ഫോർ സയൻസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു. വൈകിട്ടത്തെ മാർച്ചിലും എല്ലാവരുടെയും പങ്കാളിത്തം അഭ്യർത്ഥിക്കുന്നു. ഓക്കെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.